ചാണ്ടിയുടെ വിഷയവും നിയമപരമായ പരിശോധനയ്ക്ക് വിട്ടിരിക്കുകയാണ്. അതിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ യുക്തമായ തീരുമാനം ഗവൺമെൻറ് കൈക്കൊള്ളും. ഏത് കാര്യത്തിനും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിലപാടുണ്ട്. തെറ്റ് ചെയ്ത് ആരായാലും ഞങ്ങൾ സംരക്ഷിക്കില്ല. നമസ്കാരം. നിയമോപദേശവും കിട്ടിയല്ലോ കോടിയേരി, എന്നിട്ടും ചാണ്ടിയെ ചെവിക്ക് പിടിച്ച് പുറത്തിറക്കാൻ എന്താണ് CPMന് മടി? സംരക്ഷിച്ച് സംരക്ഷിച്ച് ഇടതുപക്ഷമാകെ നാറിയിട്ടും മതിയായില്ലേ പിണറായിക്കും കോടിയേരിക്കും? ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിൽ നിയമവിരുദ്ധമായി നിയമോപദേശം തേടിയാണ് സംരക്ഷിക്കാനുള്ള അവസാനത്തെ അടവ് പുറത്തെടുത്തത്. അതെട്ടു നിലയിൽ പൊട്ടിയിട്ടും ചാണ്ടിയെ ചുമക്കുന്ന നിങ്ങളെ ഓർത്ത് കേരളം ലജ്ജിക്കും. ചാണ്ടിയുടെ വിധി ഹൈക്കോടതിക്ക് വിട്ട് കൈകെട്ടിയിരിക്കുന്ന നിങ്ങൾക്ക് ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷിക്കോടതി അടവുകൂടി ഇനി പയറ്റി നോക്കാം. എന്നിട്ടിപ്പോൾ നഗ്നനായി നടു റോഡിൽ ഉമ്മൻചാണ്ടിയെ പോലെ നിൽക്കാം. പുച്ഛിച്ച് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ജനങ്ങളെ നോക്കി ബ്ലാക്ക്മെയിൽ എന്ന് കരയാം. തോമസ് ചാണ്ടിയെ ഇനി ചുമക്കുന്ന ഓരോ നിമിഷവും KM മാണിക്കും KBabuവിനും എതിരെ നയിച്ച സമരങ്ങൾക്ക് നിങ്ങൾ കേരളത്തോട് മാപ്പ് പറയണം. നിങ്ങൾ എത്ര പിടിച്ചു നിർത്തിയാലും കുട്ടനാട്ടിലെ ഈ വമ്പൻ ബണ്ട് പൊട്ടും. ചാണ്ടി വന്ന പോലെ പോകും. ആ മടക്കയാത്രയ്ക്കാണ് കേരളം കാത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ ശ്രീ ആന്റണി രാജു, രാഷ്ട്രീയ നിരീക്ഷകനും ഹൈക്കോടതിയിലെ അഭിഭാഷകനുമായ ശ്രീ എ ജയശങ്കർ, അധ്യാപകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ ഫക്രുദ്ദീൻ അലി, NCPയുടെ മുൻ നേതാവ് അഭിഭാഷകൻ കൂടിയായ ശ്രീ മുജീബ് റഹ്മാൻ, കൈനകരി വികസന സമിതിയുടെ വർക്കിംഗ് പ്രസിഡൻറ്റ് ശ്രീ BK വിനോദ് എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ ജയശങ്കർ, ഇതുവരെ പിടിവള്ളി നിയമോപദേശമായിരുന്നു. സോളാർ റിപ്പോർട്ട് വന്ന് AGയുടെ നിയമോപദേശം 4 ദിവസം കൊണ്ട് സംഘടിപ്പിക്കാൻ ഈ സർക്കാരിനായി. കളക്ടറുടെ റിപ്പോർട്ട് വന്ന് അത് ആഴ്ചകളോളം വൈകി ആ നിയമോപദേശം എത്താൻ. ഇപ്പോൾ അതും വന്നു, അതും ചാണ്ടിക്കെതിരാണ്. നാളത്തെ LDF യോഗത്തിൽ ഇനി കോടതി വിധി വരട്ടെ എന്ന പുതിയ തന്ത്രമെടുക്കുമോ, അതോ ക്വിക്ക് വെരിഫിക്കേഷൻ കഴിയട്ടെ എന്ന പുതിയ ന്യായം മുന്നോട്ട് വെക്കുമോ CPM? സത്യം പറഞ്ഞാൽ ഈ ചോദ്യത്തിന് ഒരു മറുപടിയും എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പരിണാമം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികതയിലും രാഷ്ട്രീയ സദാചാരത്തിലും വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ അതിലൊരു തീരുമാനം ഉണ്ടാകും എന്ന്. പക്ഷേ അന്നൊരു തീരുമാനം ഉണ്ടായില്ല. മാത്രമല്ല, ഇതിൻ്റെ ആദ്യം മുതലുള്ള ഓരോ സ്റ്റെപ്പും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ആദ്യം കളക്ടറുടെ ഇടക്കാല റിപ്പോർട്ട് വരുന്നു. അത് ചാണ്ടിക്കെതിരാണ് അപ്പോൾ കരുതിയത്. ഇത് വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തു നിൽക്കുന്നതാണ്. അത് വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും അന്തിമ റിപ്പോർട്ട് വരും, അതിനെ തുടർന്ന് ഇദ്ദേഹം രാജിവെക്കേണ്ടി വരും. പക്ഷേ വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തോറ്റു, സ്വാഭാവികമായിട്ട് തോറ്റു. അത് കഴിഞ്ഞിട്ട് കളക്ടറുടെ അന്തിമ റിപ്പോർട്ട് വന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ ജനജാഗ്രതാ യാത്ര കഴിയാനായിരിക്കും. പക്ഷേ ജനജാഗ്രതാ യാത്ര നടക്കുന്നതിനിടയിൽ തന്നെ തോമസ് ചാണ്ടി വെല്ലുവിളിച്ച് പ്രസംഗിച്ചു, ഇനിയും നികത്തും എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭരണഘടനാലംഘനം സത്യപ്രതിജ്ഞാലംഘനം കൂടി നടത്തി. അതിനു മുമ്പ് നിയമലംഘനം മാത്രമേ ഉണ്ടായിരുന്നു. നിയമലംഘനത്തിന് പുറമേ സത്യപ്രതിജ്ഞാലംഘനം കൂടി നടത്തി. അദ്ദേഹത്തിന് ഭരണഘടനാപരമായിട്ട് പോലും മന്ത്രിയായിട്ട് തുടരാനുള്ള അവകാശം നഷ്ടപ്പെടുത്തി. അതിനുശേഷമാണ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസുമായി ബന്ധപ്പെട്ട മറ്റ് നാടകങ്ങൾ, മറ്റ് കോമാളി കളികൾ ഒക്കെ നടക്കുന്നത്. നമുക്കറിയാമല്ലോ ഈ സ്റ്റേറ്റ് അറ്റോർണി ഹാജരാകാൻ തീരുമാനിച്ചത്, അതുപോലെ നിയമോപദേശത്തിനയച്ചു. ഇപ്പോൾ നിയമോപദേശവും വന്നു. ഇനിയിപ്പോൾ ആരുടെ ഉപദേശമാണ് വരാൻ കാത്തിരിക്കുന്നത് എനിക്കറിയില്ല. ഇനിയും ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാതെ, ഈ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത ആളുകൾ വെറും വിഡ്ഢികളാക്കാതെ, അങ്ങനെയാണ് എന്ന് വിചാരിക്കാതെ ഇനിയെങ്കിലും അദ്ദേഹത്തെ പുറത്താക്കുന്നതാണ് നല്ലത്. അദ്ദേഹം സ്വയമായിട്ട് രാജിവെച്ചു പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. CPM നേരത്തെ അതൃപ്തി അറിയിച്ചു എന്ന് കഴിഞ്ഞ ദിവസം വാർത്ത ഉണ്ടായിരുന്നു. നമുക്കറിയില്ല അതൃപ്തി അറിയിച്ചോ ഇല്ലയോ എന്നറിയില്ല. ഏതായാലും അദ്ദേഹം രാജിവെക്കാനുള്ള യാതൊരു പ്ലാനും ഇല്ല. ഇനി അദ്ദേഹത്തെ പുറത്താക്കുക എന്നുള്ളതല്ലാതെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വേറെ യാതൊരു പോകാൻ വഴിയുമില്ല. ഇനി മുഖ്യമന്ത്രി തന്നെ പുറത്താകണോ അതോ ചാണ്ടിയെ പുറത്താക്കി പ്രശ്നം അവസാനിപ്പിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ശ്രീ ആന്റണി രാജു, LDFൽ ഔദ്യോഗികമായ അംഗത്വം കിട്ടിയിട്ടില്ലെങ്കിലും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുകയാണല്ലോ ജനാധിപത്യ കേരള കോൺഗ്രസ്. നിയമോപദേശം വന്നു, AGയുടെ നിയമോപദേശം ചാണ്ടിക്കെതിരാണ്. കളക്ടറുടെ റിപ്പോർട്ടിന് നിയമസാധുതയുണ്ടെന്നും തുടർ നടപടികൾ വേണമെന്നുമാണ് പറയുന്നത്. ആ തുടർ നടപടി ചാണ്ടിക്കെതിരെ കേസെടുക്കുക, ചാണ്ടിയെ അറസ്റ്റ് ചെയ്യുക,
ചാണ്ടി നികത്തിയ സ്ഥലങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കുക എന്നതാണ്. അതിൽ അങ്ങനെ ഇരിക്കെ ഇനിയും പുതിയ പുതിയ ന്യായങ്ങൾ തേടുമോ CPM? അതാണ് ശ്രീ ജയശങ്കർ വിവരിച്ചതുപോലെ നാം കണ്ടുവന്നത് ഇതുവരെ. നാളെയും നമുക്ക് പുതിയൊരു ന്യായം കേൾക്കാമോ ചാണ്ടിക്ക് വേണ്ടി? നാളെ ഞായറാഴ്ച LDF അടിയന്തിരമായി വിളിച്ചതിൻ്റെ സന്ദേശം തന്നെ ശ്രീ ചാണ്ടിക്ക് കൊടുത്തിരിക്കുന്ന സമയം അവസാനിച്ചിരിക്കുന്നു. സ്വയമേ പോകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഒരു നോർമൽ ഡെലിവറി സാധ്യമല്ലെങ്കിൽ പിന്നെ സിസേറൻ ഓപ്പറേഷനാണല്ലോ സാധാരണ നടക്കാറുള്ളത്. അതുകൊണ്ട് ശ്രീ തോമസ് ചാണ്ടി സംഭവത്തിൽ ഇവിടെ ബഹുമാന അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ വിവാദം ഉണ്ടായതിനു ശേഷം എടുത്ത ഓരോ നടപടികളും ഓരോ ചുവടുകളും അദ്ദേഹത്തിന് പിഴയ്ക്കുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിരോധങ്ങളെല്ലാം അദ്ദേഹം വീണുപോയി. അദ്ദേഹം കളക്ടറുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം നടത്തിയ പ്രസ്താവന അങ്ങേറ്റ അപഹാസ്യമായ, കേരളത്തെ ആകെ അപമാനിക്കുന്നതായിരുന്നു. ഇടതുപക്ഷ നേതൃത്വ മുന്നണിക്ക് ഒരിക്കലും ചേരുന്നതല്ലായിരുന്നു. രണ്ട്, CPIയുടെ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് നടത്തിയ അങ്ങേയറ്റം ധാർഷ്ട്യം നിറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. മൂന്ന്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കളക്ടറുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി നിയമോപദേശത്തിന് വിട്ടതിന് ശേഷം ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൂടെ പ്രതിക്കൂട്ട് നിർത്തിക്കൊണ്ടല്ലേ അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് കേസ് പോയിരിക്കുന്നത്? ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജയശങ്കൻ അറിയാമല്ലോ, കളക്ടറെ പ്രതിയാക്കിക്കൊണ്ട് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് കേരളയിലെ ആദ്യത്തെ കക്ഷിയാണ്, എതിർകക്ഷിയാണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരളയെ പ്രതിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നയിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിനെ പ്രതിയായിക്കൊണ്ട്, ആ ക്യാബിനറ്റിൽ സെക്രട്ടറിയായിരിക്കുന്ന ചീഫ് സെക്രട്ടറിയെ പ്രതിയായിക്കൊണ്ട് കേസ് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ പരിധികളും അദ്ദേഹം ലംഘിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണല്ലോ, ഈ കാര്യത്തിൽ നമ്മളൊരു മുൻവിധിയോടുകൂടി CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയെയോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ സമീപിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കഴിഞ്ഞ നവംബർ 1 ചേർന്ന ക്യാബിനറ്റിന് ശേഷം ചാണ്ടിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ സന്ദേശം വളരെ ക്ലിയറാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ദുരന്തം എന്താ? ഇവിടെ ഇപ്പോൾ പാർട്ടി ചാണ്ടിയുടെ പിന്നിൽ പാർട്ടി ഉറച്ചു നിൽക്കുന്നവരാണ്, ദേശീയ നേതൃത്വം ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ ഇടതുപക്ഷ മുന്നണിയെ സമയത്തോളം ഒരു മുന്നണി മര്യാദ പാലിക്കുന്നതിൻ്റെ ഭാഗമായി മറ്റ് ഒരു മുന്നണിൻ്റെ സമവാക്യങ്ങളിൽ ഒരു പോറലേൽപ്പിക്കാൻ ഒരു ഒരു പിന്നെ ഒരു ഘടകകക്ഷികൾ എന്നുള്ള നിലയ്ക്ക് NCPയെ പ്രതിരോധത്തിലാക്കാതിരിക്കാൻ വേണ്ടി അല്പം സമയം കൊടുത്തു എന്നുള്ളത് മാത്രമാണ്. ആ സമയപരിധിയും കഴിഞ്ഞിരിക്കും എന്നുള്ള സന്ദേശമാണ്. ഇനിയിപ്പോൾ NCPക്കാണ് തീരുമാനമെടുക്കേണ്ടത്. ചാണ്ടി വേണോ LDF വേണോ തീരുമാനിക്കാനുള്ള അവസരമായിരിക്കും ഒരുപക്ഷേ CPM നൽകിയിരിക്കുന്നത്. CPM മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമായ സന്ദേശം നൽകിയിരുന്നു. പക്ഷേ ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി അവധാനതയോടെ ഒരു മുന്നണി മര്യാദ പാലിച്ചുകൊണ്ട് എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടല്ല എടുത്തിയായിട്ട് തീരുമാനമെടുക്കാൻ കഴിയില്ല. എൻ്റെ നിരീക്ഷണത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി CPM ഇക്കാര്യത്തിൽ ക്ലിയറായ തീരുമാനമെടുത്തിരിക്കുന്നു. ഉഭയകക്ഷി ചർച്ചകളിലൂടെ CPIയും CPMും തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ തീരുമാനത്തിന് മുമ്പ് നാളെ ഉച്ചയ്ക്കുള്ള LDFന് മുമ്പ് തന്നെ ശ്രീ തോമസ് ചാണ്ടി സ്വയം രാജിവെച്ച് പോകുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സിസേറൻ ഓപ്പറേഷൻ വേണ്ടിവരും എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ശ്രീ ഫക്രുദ്ദീൻ അലി, CPMൻ്റെ നേതൃയോഗങ്ങളിൽ നിന്ന് കുറെ കൂടി ശക്തമായ നടപടി ശ്രീ ഫക്രുദ്ദീനെ പോലെ ഇടതുപക്ഷത്തെ അതിശക്തമായി പിന്തുണയ്ക്കുന്നവർ പ്രതീക്ഷിച്ചിരുന്നു. ഓരോരോ ന്യായങ്ങൾ ചാണ്ടിക്ക് വേണ്ടി കണ്ടെത്തുന്ന അപഹാസ്യ നാടകം CPMൽ നിന്ന് ഫക്രുദ്ദീൻ പ്രതീക്ഷിച്ചിരുന്നതാണോ? അല്ല, ഞാൻ കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൽ ഒരു തീരുമാനം ഉണ്ടാവും, പാർട്ടിയുടെ തീരുമാനം ഉണ്ടാവും, എന്നിട്ട് മുന്നണിക്ക് വിടും എന്നതിന് പ്രതീക്ഷ. പക്ഷേ സെക്രട്ടേറിയറ്റിൽ നമ്മൾ അങ്ങനത്തെ തീരുമാനം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളോ ഇതുവരെ വന്നിട്ടില്ല. അവിടെ ആരെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഏതായാലും നമുക്ക് ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് സെക്രട്ടേറിയറ്റിൽ ആ രീതിയിൽ ശക്തമായ വിമർശനം ഒന്നും നടന്നിട്ടില്ല എന്നാണ് അറിയുന്നത്. ഇത് സത്യത്തിൽ എനിക്ക് മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അല്ല ജനാധിപത്യവാദികൾക്ക് എല്ലാം വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ്. LDF ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ അറിയാലോ ഒരു ഇതുപോലെ തന്നെ വിവാദം വന്നു. പാർട്ടിയുടെ സമുന്നതനായ നേതാവ്, ജീവിക്കുന്ന രക്തസാക്ഷികളിൽ ഒരാളായിട്ടുള്ള സഖാവ് EP ജയരാജനെതിരെ പുറത്തു വേണ്ടി വന്നു. ശശീന്ദ്രന് അത്ര സീരിയസ് അല്ലാത്ത ആരോപണം വന്നു, അദ്ദേഹത്തെ പുറത്തു വേണ്ടി വന്നു. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ഇദ്ദേഹം മുമ്പേ പോകേണ്ടതായിരുന്നു. അപ്പോൾ അദ്ദേഹം പോയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം തുടരുകയും ചെയ്തു. അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കരുതായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഇന്നിപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് എന്താണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി രണ്ട് പാർട്ടിയും അറിയണമല്ലോ. എനിക്ക് പരിചയമുള്ള CPMൻ്റെയും CPIയുടെ നേതാക്കളെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. CPMൻ്റെ അതിന് ലൈന് കിട്ടിയില്ല, സമ്മേളനത്തിൽ തിരക്കിലായിരുന്നു. CPIയുടെ പ്രധാനപ്പെട്ട നേതാവിന് കിട്ടി. അദ്ദേഹം പറഞ്ഞത് പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് അന്തിമമായ നിലപാടാണ്, അതിശക്തമായ നാളെ മുന്നണി യോഗത്തിൽ ഇത് പറയാം, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു മൂഡ് LDF തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു മറ്റൊരു ഘടകകക്ഷിയുടെ പ്രശ്നമായതുകൊണ്ട് CPIയുടെ നിലപാട് അത് തന്നെയാണ്. ഇവിടെ ഈ മുന്നണി യോഗത്തിൽ CPI ഒറ്റപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, കാരണം ഇത് ഇടതുപക്ഷത്തിന് കേരളത്തിൻ്റെ പബ്ലിക്കിന് ഒരു മൂഡ് കണ്ടില്ലാന്ന് അടിക്കാൻ പറ്റില്ല. ഉമ്മൻചാണ്ടി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയ മുഖ്യമന്ത്രി ആയിട്ട് പോലും ആ മൂഡ് തിരിച്ചറിയാത്തത് കൊണ്ടാണ്, മീഡിയ വഴിയാണ് മൂഡ് പലപ്പോഴും ജനങ്ങൾ എത്തുന്നത്, നേതാക്കൾ എത്തുന്നത്, രാഷ്ട്രീയ പാർട്ടി തിരിച്ചറിയ ആ മൂഡ് തിരിച്ചറിയാൻ പോയതാണ് കൊണ്ടാണ് ഈ ദുരന്തം അദ്ദേഹത്തിൻ്റെ. ഇത് ഞാൻ സരിതാ ദുരന്തമല്ല, വന്നു കഴിഞ്ഞ ഇലക്ഷനിലെ പരാജയം പോലുള്ള സരിതാ ദുരന്തവും ഈ സോളാർ റിപ്പോർട്ട് എന്തോ താമരപത്രമാണെന്ന പട്ടിലാണ് ഈ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. നഗ്നരായി ഉടുതുണിയില്ലാതെ ഉമ്മൻചാണ്ടി അടക്കം
തെരുവിൽ നിൽക്കുമ്പോഴാണ് എന്തോ വലിയ അംഗീകാരം കിട്ടിയ മട്ടിൽ പ്രസംഗിച്ചു കൂട്ടുന്നത്. ഈ കായൽചാണ്ടിക്ക് പുറകെ പോകുന്നത് കൊണ്ടാണ് മറ്റേ ചാണ്ടിയുടെ കാര്യം എടുക്കാൻ പറ്റാത്തത്. അതിന് വഴിയേ എടുക്കാം. തീർച്ചയായും. അല്ല, ഞാൻ പറഞ്ഞ ഈ ഇലക്ഷൻ്റെ കാര്യം, അപ്പം ആ രീതി, ആ ഒരു അവസ്ഥ എൽ ഡി എഫിന് വരാൻ പാടില്ല. കാരണം ആ അവസ്ഥ വന്നു കഴിഞ്ഞാൽ എൽ ഡി എഫിന് നിൽക്കാൻ പറ്റില്ല. എപ്പോഴും ശക്തമായ പ്രതിബോധവും ഒരു മിനിമം കമ്മിറ്റ്മെൻറ്റ് ജനങ്ങളോട് പുലർത്തുന്നതുകൊണ്ടാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ വിമർശനങ്ങൾ വന്നാൽ എൽ ഡി എഫിനെ ജനങ്ങൾ വരിക്കുന്നത്. ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പാടില്ല, ആ മതിപ്പ് കുറയാൻ പാടില്ല. ആ മതിപ്പ് ഇല്ലാതായി കഴിഞ്ഞാൽ ഇടതുപക്ഷത്ത് കേരളത്തിൽ സ്പേസ് ഇല്ലാതാവും. ആ തിരിച്ചറിവ് സി പി എമ്മിനും സി പി ഐക്കും മറ്റു ഘടകകക്ഷികൾക്കും ഒരുപോലെ ഉണ്ടാകും. നാളെ ഒരു കൺസെൻസസ് ഉണ്ടാവും, ശക്തമായ തീരുമാനം ഉണ്ടാവും എന്നാണ് അനിടി ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ വിചാരിക്കുന്നത്. ശ്രീ മുജീബ് റഹ്മാൻ, ഇവിടെ എൻ സി പി പാറ പോലെ ഉറച്ചു നിൽക്കുകയാണെന്നാണ് ശ്രീ ആനണി രാജു പറയുന്നത്. നിങ്ങൾ എൻ സി പിയുടെ ഭാഗമായിരുന്നു, ഇപ്പോൾ പുറത്തായെങ്കിലും എൻ സി പിയോട് കൂടി തന്നെയാണ് മനസ്സ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ഈ എൻ സി പിയുടെ നിലപാട് വിടാം, അതിൻ്റെ ദേശീയ നേതാക്കളുടെ അടക്കമുള്ള താല്പര്യങ്ങൾ അറിയാം. ഓരോ സംസ്ഥാനത്ത് രണ്ട് എം എൽ എമാരുടെ അടുത്ത് രണ്ട് പേർക്ക് രണ്ട് നിലപാടാണ്. ഗുജറാത്തിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടതാണ്, ബി ജെ പിക്ക് ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ ഒരാൾ കോൺഗ്രസ് വോട്ട് ചെയ്യും. ഇങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടില്ലാത്ത ഒരു കക്ഷിയുടെ നേതാക്കളുടെ നിലപാടിനെ ഈ സി പി എം പേടിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? ഈ മുന്നണിയിൽ സി പി അല്ലാതെ ഏതെങ്കിലും കക്ഷി ചാണ്ടിയുടെ രാജി ആവശ്യപ്പെടുമെന്ന് മുജീബ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ശ്രീ വിനു വി ജോൺ ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് മറ്റ് രണ്ട് കക്ഷികൾ, അതായത് ജനതാദളും അതേപോലെ തന്നെ കോൺഗ്രസസും. കോൺഗ്രസസിന്റെ അവസ്ഥ അറിയാം, ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് തീരുമാനിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇക്കാര്യത്തിൽ സി പി എമ്മിനോടൊപ്പം നിൽക്കാനാണ് സാധ്യത. മറ്റൊന്ന് മാത്യു ടി തോമസിൻ്റെ ജനതാദളാണ്. മാത്യു ടി തോമസും ശ്രീ തോമസ് ചാണ്ടി ഒരേ സഭക്കാരാണ്, ബന്ധുക്കളാണ്. പലപ്പോഴും കുവൈറ്റിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചാർജ് കൊടുക്കുന്നത് ശ്രീ മാത്യു ടി തോമസിനാണ്. അതുകൊണ്ട് ഒരമ്മ വെച്ച മക്കളെ പോലെ നിൽക്കുന്ന അവരിക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യം നമുക്ക് അതിനകത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ആകെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നിൽക്കുന്നത് സി പി ഐയുടെ തൻ്റെ ഇടത്തോടെയുള്ള ധീരമായ നടപടി തന്നെയാണ്. ഇപ്പോൾ ചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പ്രതിച്ഛായ നഷ്ടപ്പെടുത്തിയ ചാണ്ടി സർക്കാരിൻ്റെ പ്രതിച്ഛായ കൂടി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ പാർട്ടിയെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം എന്ത് എത്രമാത്രം വിരോധാഭാസമാണ്, പണാധിപത്യത്തിന് മുന്നിൽ ഒരു മനുഷ്യൻ്റെ മുഴുവൻ ആദർശവും കളഞ്ഞുകുളിക്കുന്ന രീതിയിലേക്ക് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മാറിയിരിക്കുന്നു. ഒരുപക്ഷെ നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുതിർന്ന നേതാവും എൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റുമായിരുന്ന ഉഴവൂർ വിജയൻ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ഇന്ന് നിങ്ങളുടെ ആരാധ്യനായ നേതാവ് ഉണ്ടല്ലോ പീതാംബരൻ മാസ്റ്റർ, അദ്ദേഹം പറഞ്ഞ കാര്യം കൂടി ഒന്ന് കേൾക്കാം. പീതാംബരൻ മാസ്റ്റർ ഒരു മറുവഴി കാണുന്നുണ്ട്. രാജിവെക്കാൻ ഇടയാണെങ്കിൽ എന്നുള്ള പ്രശ്നം ഇപ്പം ഇല്ല. ശശീന്ദ്രൻ രാജിവെച്ചിട്ടുണ്ട്. ശശീന്ദ്രൻ രാജിവെച്ചപ്പോൾ തന്നെ ശശീന്ദ്രൻ കുറ്റവിമുക്തനാകുകയാണെങ്കിൽ അന്ന് തോമസ് ചാണ്ടി രാജിവെച്ചേക്കളാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്, പാർട്ടിയും തീരുമാനിച്ചിട്ടുണ്ട് ശശീന്ദ്രൻ മന്ത്രിയാകണമെന്ന്. കുറ്റവിമുക്തനായി വരുന്നാൽ തോമസ് ചാണ്ടി രാജിവെക്കും എന്നുള്ളത് ഇപ്പോഴത്തെ തീരുമാനമല്ല, ശശീന്ദ്രൻ രാജിവെച്ചപ്പോൾ എടുത്ത തീരുമാനം. മന്ത്രി തോമസ് ചാണ്ടി മന്ത്രിയാകുമ്പോൾ എടുത്ത തീരുമാനമാണ്. അത് ഓൾ ഇന്ത്യ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, തോമസ് ചാണ്ടിയും പറഞ്ഞിട്ടുണ്ട്. ഇതാണ്, ഈ ഒരാളെ ഇറക്കണമെങ്കിൽ മറ്റേ ആൾ മന്ത്രിയാവണം, ഇനി ചാണ്ടി ഇറക്കണമെങ്കിൽ ശശീന്ദ്രൻ വരണം, ഒരാൾ പെണ്ണ് പിടുത്തം, മറ്റേ ആൾ ഭൂമി പിടുത്തം. ഈ രണ്ട് പിടുത്തക്കാരെ ഈ പാർട്ടിക്ക് രണ്ട് എം എൽ എമാരുണ്ടെന്ന് കരുതി കേരളം ഈ സഹിക്കണമെന്നാണ് ഈ പീതാംബരൻ മാസ്റ്റർ പറഞ്ഞു വെക്കുന്നത്. ഇവരിൽ ആരെങ്കിലും ഇനി ചാണ്ടി ഇറങ്ങണമെങ്കിൽ മറ്റവൻ ശരിയായി വരണം. ഇവിടെ അഴിമതിയുടെ ഭാഗമാണ് സ്ത്രീകളെ പ്രാപിക്കലും അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരം ചോദിക്കുന്നതും അഴിമതിയുടെ ഭാഗമാണ്. ടെലിഫോൺ സെക്സ് പോലും അഴിമതിയുടെ ഭാഗമാണെന്ന് ഈ സോളാർ റിപ്പോർട്ടിൽ എഴുതി വെച്ച് അത് ഉയർത്തിപ്പാടുന്ന ഇടതു നേതാക്കളാണ് പറയുന്നത് ഈ ഗോവയിൽ നിന്ന് ഫോണിലൂടെ ഇങ്ങനെ ശൃംഖരിച്ച മഹാനെ ഇനി ഇങ്ങ് തിരിച്ചെടുക്കണമെന്ന്. ഇതെന്തൊരു വൈരുദ്ധ്യമാണ് ശ്രീ മുജീബ് റഹ്മാൻ, നിങ്ങളുടെ രണ്ട് കൊള്ളരുതാത്ത എം എൽ എമാരെ ഞങ്ങൾ കേരളം അങ്ങ് സഹിച്ചു കൊള്ളണമെന്നാണോ ഞങ്ങളുടെ മന്ത്രിമാരായി? ഒരിക്കലുമല്ല. അതിനകത്തിൽ ശ്രീ വിനു വി ജോണിന് അടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്ക് അറിയാവുന്ന കാര്യമാണ്, മാധ്യമ പ്രവർത്തന രംഗത്തെ ഏറ്റവും നികൃഷ്ടമായ മുഖമാണ് നമ്മൾ കണ്ടത് അത്തരമൊരു സംഭവത്തിലൂടെ. യഥാർത്ഥത്തിൽ ഇതിനകത്തിൽ ഒരു മനുഷ്യനെ, അദ്ദേഹത്തിന് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, നമുക്കൊന്നും അറിയില്ല. എന്റെ ചോദ്യം ഇതേ ഉള്ളൂ, ആ മാധ്യമ പ്രവർത്തകർ തരന്താണ വഴിയിലൂടെ ഒരാളെ ഇറക്കിവിട്ട് ആ മന്ത്രിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചേക്കാം. പക്ഷേ ആ മന്ത്രി ഉണ്ടല്ലോ, അയാളുടെ പ്രായമെങ്കിലും നോക്കി വേണമായിരുന്നു സർക്കാർ കൊടുത്ത ഫോണിലൂടെ അങ്ങ് സംവദിച്ച് സുഹിക്കാൻ. എന്നിട്ട് അയാൾക്കെന്ത് മാന്യതയാണ് നിങ്ങൾ കൽപ്പിക്കുന്നത്? അയാളുടെ വ്യക്തിപരമായ കാര്യമായിരിക്കാം, പക്ഷേ മന്ത്രിയായി അയാളെ ചുമക്കേണ്ട ഗതികേട് കേരള ജനതയ്ക്കില്ല ശ്രീ മുജീബ്.
അല്ല, ഒരിക്കലും പറയാൻ കഴിയില്ല. കാര്യം അതൊക്കെ മനുഷ്യന്റെ നമുക്കറിയാം സ്വകാര്യമായ കാര്യങ്ങൾ, ഒരാളുടെ സ്വകാര്യ സംഭാഷണങ്ങൾ, അതിന് മന്ത്രിയായാലും മുഖ്യമന്ത്രി ആയാലും അതിന് ഉപയോഗിക്കേണ്ടത് സർക്കാർ പണം കൊടുക്കുന്ന ഫോണല്ല. ആ പണിക്ക് ഉപയോഗിക്കേണ്ടത് നമ്മുടെ നികുതിപ്പണത്തിൽ നാം താമസിപ്പിക്കുന്ന മന്ത്രി മന്ദിരമല്ല. നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യവും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യവും നാം സമ്മതിക്കുമ്പോൾ തന്നെ അത് നിങ്ങളിരിക്കുന്ന സ്ഥാനവും അത് നിങ്ങൾ പൊതുപ്പണത്തിൽ ജീവിക്കുന്നതാണെന്ന ബോധവും ഉണ്ടാകണം അയാൾക്കും. അതുകൊണ്ട് അയാളെ എഴുന്നള്ളിച്ച് വന്ന് ഇയാളെ ഇറക്കിവിടുവെന്ന ന്യായമുണ്ടല്ലോ, അത് പീതാംബരൻ മാസ്റ്റർ കേരളത്തിൽ ഇറക്കേണ്ടെന്നാണ് ന്യൂസ് അവറിന് പറയാനുള്ള ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ വിനോദ്, നിങ്ങളൊക്കെ ഒരുപാട് പണിയെടുത്തതാണ്, കുട്ടനാട്ടിൽ ബണ്ട് പൊട്ടും? തീർച്ചയായിട്ടും ഇത്തവണ ബണ്ട് പൊട്ടും. പൊട്ടിക്കാനായിട്ട് നാട്ടുകാരെല്ലാം റെഡിയായി നിൽക്കുകയാണ്. പടക്കം വരെ അവിടെ പല്ലും വാങ്ങിച്ചു വെച്ചിരിക്കുകയെന്നാണ് അറിഞ്ഞത്. പല്ല് സ്നേഹം കൊണ്ടൊക്കെ വിളിച്ച് പറയുന്നതായിരിക്കും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പല പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഈ MLA എടുത്ത് ചെന്നിട്ടുണ്ട്. അന്നൊന്നും നമ്മൾക്ക് ഒരു നാടിന് നല്ല രീതിയിലുള്ള സഹായങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഇപ്പം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കൈനഗിരി ബിസിനസ് എന്ന് വെച്ചാൽ അങ്ങനെ വലിയ സംഭവമൊന്നും അല്ലാത്തതുകൊണ്ട് ഞങ്ങളേന്ന് പർച്ചേസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആകെ 2-3 പേരുള്ള പാർട്ടി എന്നാണ് ഞങ്ങളെ പറയുന്നത്. അതുപോലെ ഞങ്ങളെ കമ്പനി പിള്ളേരെന്നൊക്കെ വിളിക്കുന്നത്, ഞങ്ങൾ ഉത്സവ പരിപാടി അല്ല ഓണപ്പരിപാടിയൊക്കെ നടന്ന പിള്ളേരെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മുന്നൊന്നും പോയിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങളൊക്കെ ഓർത്ത് ഈ അങ്ങ് പിന്നെ പല ഈ നമ്മുടെ കെ സി ജോസഫ് സാറാണെങ്കിലും ശരി, രണ്ട് മുന്നണിയിൽ നിന്ന് മാറി മാറി നിന്ന് MLA ആയിട്ട് വന്നതല്ലേ. ഇദ്ദേഹം MLA ആയിട്ട് വരുമ്പോൾ വളരെ സമ്പന്നനായതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ നമുക്കുണ്ടായിരുന്നു. ആ രീതിയിൽ ഇദ്ദേഹത്തിന് നമ്മൾ മാർഗതടസ്സമായിട്ടൊന്നും നിന്നിട്ടൊന്നുമില്ല. പല കാര്യത്തിനും നമ്മൾ ചെന്നിട്ടുണ്ട്. അന്നൊക്കെ ചെല്ലുമ്പോഴെല്ലാം നമ്മളിപ്പം ഈ മുണ്ടക്കൽ പാലം എന്ന് പറയുന്ന 26 കോടി രൂപയുടെ പാലത്തിൻ്റെ ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക, സാൻ ഫൈലിക്കാൻ കടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നമ്മൾ ഒരു വർഷം മുമ്പ് 2016-11 സെയിം ഈ മാസത്തിൽ നമ്മൾ ഈ MLA എടുത്തു എന്നിട്ട് പറഞ്ഞു, സാറേ ഈ പിന്നെ മുണ്ടക്കൽ പാലത്തിൽ ഇറങ്ങുന്ന അപ്രോച്ച് റോഡ് നിലത്തിലൂടെയാണല്ലോ, അതുകൊണ്ട് പ്രാദേശിക സമിതിയുടെ അനുവാദം വേണം, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് പ്രാദേശിക സമിതിയുടെ അനുവാദവും ഈ പ്രാദേശിക സമിതിയുടെ അനുവാദത്തിൽ നിന്ന് സംസ്ഥാന സമിതിയുടെ APC കൺസേണിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഈ ഒരു വികസന സമിതിയും 3 മെമ്പർമാരും എല്ലാം കൂടി ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റിയതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച സംഭവം. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ 2 ഉപദേഷ്ടാക്കളെ കൊണ്ട് വിളിക്കുന്നു. ഒന്ന് മഹാനായ ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഒരു പ്രവീൺ, അത് സർക്കാരിൻ്റെ നമ്മുടെ അദ്ദേഹം അന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നോമിനേഷൻ ആയിട്ട് വന്നതാണ്. വേറൊരാൾ സോണി വന്ന് മഹത് കണ്ടെത്തലുകളൊക്കെയാണ്. 2 കണ്ടെത്തലുകൾ, ഒന്ന് കൊമ്പക്കുഴി പാടത്തൂടെ നമ്മൾ റോഡ് ചെയ്തില്ലേ, അത് കണക്ക് തന്നെ പുല്ലക്കുഴി പാടത്തൂടെ നമ്മൾ റോഡ് ചെയ്തില്ലേ, 6 അനുവാദം വേണ്ടി വന്നു. അപ്പോൾ വളരെ വിശദമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായ ഞങ്ങളുടെ വികസന സമിതിയുടെ പ്രസിഡന്റ് ബിജുകുമാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, സാറേ അങ്ങനെയല്ല, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷന്റെ അനുവാദം വേണം, പ്രാദേശിക തിരക്ഷണ സമിതി ആദ്യം ഇത് ശുപാർശ അയക്കണം. ഭൂമി നികത്താൻ അനുവാദം വേണ്ട, റോഡ് ഉണ്ടാക്കാൻ അനുവാദം വേണ്ട. കാരണം ചാണ്ടിക്ക് അറിയാം, ചാണ്ടി കാര്യം നടത്തി കഴിഞ്ഞാൽ ഫയലെല്ലാം മുങ്ങും. ചാണ്ടി ധൈര്യത്തോടെ കേരളത്തെ മുഴുവൻ വെല്ലുവിളിച്ചത് ഒരു ഫയലും ഒരിടത്തുമില്ല, ഒരു രേഖയും ഒരിടത്തുമില്ല, ഒന്നും കണ്ടെത്താനാവില്ല. അതുകൊണ്ടാണ് ഒരു അന്വേഷണ സംഘത്തിനും ഒരു ചെറുവിരൽ പോലും അനക്കാനാവില്ലെന്ന് ആവേശത്തോടെ ചാണ്ടി വിളിച്ചു പറഞ്ഞത്. പക്ഷെ ചാണ്ടിക്ക് അറിയില്ലായിരുന്നു എവിടെയൊക്കെയോ എന്തൊക്കെയോ അവശേഷിച്ചിട്ടുണ്ടെന്ന്. ശ്രീ ആന്റണി രാജു, ഒറ്റ ചോദ്യം, ഈ ശശീന്ദ്രനെ തിരിച്ചുകൊണ്ടുവരാൻ സോളാറിലെ കണ്ടെത്തലുകൾ ഈ CPM ആയുധമായി ഉപയോഗിക്കുന്നിടത്തോളം കാലം നടക്കുമോ? കാരണം അവിടെ അഴിമതിയും കൈക്കൂലിയും സ്ത്രീയുമായുള്ള ബന്ധം കൂടി അതിൻ്റെ പരിധിയിൽ വരും എന്ന് പറയുമ്പോൾ. അല്ല, ശശീന്ദ്രനെ ചാരി NCP ഇപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല, നിയമപരമായി നടക്കുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം ബഹുമാനപ്പെട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തിരുവനന്തപുരത്താണ് ഈ കേസ് ആദ്യം ഒറിജിനേറ്റ് ചെയ്തത്. അവിടെ ഈ പിന്നെ പരാതിക്കാരി ഈ കേസ് പിൻവലിക്കാൻ ശ്രമം നടത്തിയപ്പോൾ കോടതി പറഞ്ഞത് ഇത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം വ്യക്തിപരമായ ഒരു വിഷയമായിട്ട് എടുക്കേണ്ട കാര്യമില്ല, ഇതൊരു പൊതുവിഷയമായതിനാൽ വ്യക്തിപരമായി പിൻവലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹർജി തള്ളി. ഇപ്പോൾ അതിന് മേലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത്. ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഹൈക്കോടതി എന്ത് തീരുമാനമെടുത്താലും ഇത് അന്വേഷിക്കാൻ, ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ജഡ്ജ് ശ്രീ ആന്റണിയെ ജഡ്ജിനെ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ആന്റണി പറയുന്നത് ഈ ഹണി ട്രാപ്പ് ആ മാധ്യമത്തിൻ്റെ
പ്രവൃത്തിയാണ് ഞാൻ അതല്ല എന്ത് പറഞ്ഞാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണല്ലോ സർക്കാർ വെച്ചിരിക്കുന്നത്. അങ്ങനെ വെച്ചിരിക്കുമ്പോൾ ആ ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ ഇതുവരെ അന്വേഷണം പോലും ആരംഭിക്കാത്ത സ്ഥിതിക്ക്, ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് കിട്ടാത്ത സ്ഥിതിക്ക്, ഇനി അതിന്റെ പേരിൽ ചാരി ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് എന്തായാലും ഒന്ന് സംഭവിക്കുകയല്ലോ. ഇതിലിപ്പോൾ എന്തായാലും നാളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം വിളിച്ചിരിക്കുന്നത് തന്നെ നമുക്കറിയാമല്ലോ ഞായറാഴ്ച സാധാരണഗതിയിൽ ചേരാറില്ല. വളരെ അടിയന്തിരമായി കൂടിയത് തന്നെ സി പി എം ഇക്കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം എടുത്തു എന്നുള്ളത് തന്നെയാണ്. ഈ ഈ വയസ്സാങ്കാലത്തും അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം തിന്നാതെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലെ അദ്ദേഹം തരംതാണ് പോയി. അദ്ദേഹത്തെക്കുറിച്ച് നാം അങ്ങനെയൊന്നുമല്ല ധരിച്ചിരുന്നത്, അങ്ങനെ തരംതാണ് പോയി. അല്ല, എൻ സി പി സമ്മേളനത്തിൽ ഇപ്പോൾ ഏതാണ്ട് കേരളത്തിലെ എൻ സി പി ഇവിടെ ശ്രീ മുജീബ് റഹ്മാനൊക്കെ പറഞ്ഞതുപോലെ ശ്രീ തോമസ് ചാണ്ടി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. പലർക്കും നിശബ്ദരായിരിക്കാനല്ല കഴിയില്ല. അതിനകത്തുള്ള 90% പേരും ഞാൻ മനസ്സിലാക്കുന്നത് തോമസ് ചാണ്ടിയോടുള്ള എതിർപ്പുള്ളവരാണ്, ഈ നീക്കത്തിൽ എതിർപ്പുള്ളവരാണ്, തോമസ് ചാണ്ടിയുടെ പോക്കിൽ എതിർപ്പുള്ളവരാണ്. പക്ഷേ ഇദ്ദേഹം കേന്ദ്ര നേതൃത്വം അതെ കേന്ദ്ര നേതൃത്വത്തിൽ കായൽ ചാണ്ടിയുടെ പണച്ചാക്കിലെ പേടിക്കുന്ന രാഷ്ട്രീയക്കാർ അതങ്ങ് അവസാനിപ്പിച്ചു പോകണം. ഒരു കാര്യമുണ്ട് വിനു, ഈ പാർട്ടി സമ്മേളനത്തിൽ അവർ ഇന്ത്യയിലെ 3 മുന്നണിയിലും കക്ഷികളാണ്. ദേശീയ തലത്തിൽ യു പി എയുടെ ഭാഗം, ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ ഭാഗം, കേരളത്തിൽ എൽ ഡി എഫിന്റെ ഭാഗം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, പക്ഷേ ദീർഘകാലമായി എൽ ഡി എഫുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു കക്ഷി എന്നുള്ള നിലയ്ക്ക് ഒരു കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എന്നുള്ള, അല്ലെങ്കിൽ ആ പാർട്ടി ഇപ്പൊ പണ്ട് ശ്രീ ടി കുറയുടെ കാര്യത്തിൽ അല്ലെ ഒരു ഒരു നേതാവ് പറഞ്ഞത് ഞങ്ങളങ്ങനെ ഇവിടുന്ന് പുറത്താക്കിയാൽ അവരങ്ങ് ബി ജെ പിയുടെ പിന്നാലെ പോകുമെന്നാണ്. ഇവരെവിടെ പോകുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ഒരു കക്ഷിയാണ്. അല്ല, കോൺഗ്രസ് ബന്ധത്തെ കുറിച്ച് ദേശീയ തലത്തിൽ ആലോചിക്കുമ്പോൾ അതിന് പറ്റില്ല എന്ന് തറപ്പിച്ചു പറയുന്ന സി പി എം ആണ് ഇവിടുന്ന് ഒരു എൻ സി പി മന്ത്രിയെ പുറത്താക്കിയാൽ അവരങ്ങ് ജ്വലിപ്പിച്ചു കളയുമെന്ന് പറയുന്നത്. അല്ല, ഇവിടെ നമുക്ക് സമാനമായ വിനുവിനെ അറിയുന്ന ഒരു കേസുണ്ടല്ലോ, നമ്മുടെ ടി കുറയുടെ കാര്യത്തിൽ എടുത്തപ്പോൾ പാർട്ടി അന്ന് രാത്രി തന്നെ പാർട്ടി ശ്രീ കുരുളെ വിരുത്തിരി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു. ഇതുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതൊരു കേസേ അല്ല, കാരണം ഗവൺമെന്റിന്റെ ഭൂമി പിടിച്ചെടുത്തതൊന്നും അല്ലത്, അത് വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ മക്കളുണ്ടാക്കിയ ഒരു കരാറിന്റെ പേരിൽ ആ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ശ്രീ കുരുളയ്ക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള ഒരു ആരോപണം ഉയർന്നപ്പോൾ ഒരു നിമിഷം വൈകാതെ അന്ന് തന്നെ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അന്ന് തന്നെ പാർട്ടി തീരുമാനമെടുത്തു. ഇവിടെ ഈ പാർട്ടിയെ തോമസ് ചാണ്ടി ഹൈജാക്കിയിരിക്കുന്നു. ഈ പാർട്ടിയിൽ തോമസ് ചാണ്ടിക്കേറെ തീരുമാനമെടുക്കാൻ ശ്രീ വിനു പറഞ്ഞതുപോലെ നട്ടലിലുള്ള വർത്തമാനം പറയാനുള്ള ആരുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ചാണ്ടിയുടെ ഭക്ഷണത്തിന് വലിയ രുചിയാണ് ശ്രീ ആന്റണി രാജു. ശ്രീ ജയശങ്കർ, ഇവിടെ എന്തുകൊണ്ടാണ് മാത്യു ടി തോമസ് ഒരു ശക്തമായ നിലപാട് എടുക്കാതിരിക്കുന്നത് എന്നത് ശ്രീ മുജീബ് റഹ്മാൻ വിശദീകരിച്ചു. തോമസ് ചാണ്ടി സഭയെയും മെത്രാനെയും ഇറക്കി കളിക്കുന്ന തറക്കളി ശ്രീ ജയശങ്കർ നേരത്തെയും വിശദീകരിച്ചതാണ്. ഇവിടെ അതും നാളെ പ്രതീക്ഷിക്കാമോ? അല്ല, സഭയുടെ ശക്തമായ പിന്തുണ ശ്രീ തോമസ് ചാണ്ടിക്കുണ്ട്. ഈ സഭയിലെ ബഹുഭൂരിപക്ഷ ആളുകളും കോൺഗ്രസ്സുകാരാണ്, നമുക്കറിയാം. അത്ര തലമുറകളായിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഇദ്ദേഹം അംഗമായിട്ടുള്ള മാർത്തോമാ സഭയിലുള്ള സാധാരണക്കാരായ വിശ്വാസികൾ. അവർ സാധാരണയായിട്ട് അങ്ങനെ വോട്ട് ചെയ്യുന്നവരാണ്. പതിവായിട്ട് കോൺഗ്രസിൻ്റെ കൈപ്പത്തി വോട്ട് ചെയ്ത് ശീലിച്ചു പോയ ആൾക്കാരാണ്. അതിന് കുറ്റം പറയേണ്ട ആവശ്യമില്ല. അവരുടെ സാമ്പത്തിക താല്പര്യം, രാഷ്ട്രീയ വീക്ഷണം എല്ലാം കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഐക്യമുന്നണിക്ക് അനുകൂലമായി നിൽക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ സഭയുടെ അധ്യക്ഷനായിട്ടിരിക്കുന്ന ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത, അദ്ദേഹം വളരെ ശക്തമായിട്ട് തോമസ് ചാണ്ടിക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാനത് കഴിഞ്ഞ ദിവസം ചാനലിൽ പറയുകയുണ്ടായി. അപ്പോൾ ഇതിനോട് അകത്ത് ഇതിൻ്റെ ഉൾവൃത്തങ്ങളിലുള്ള പല ആളുകളും എന്നെ വിളിച്ചത് വളരെ ശരിയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു പറഞ്ഞതിന് ശേഷം. അപ്പോൾ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്തയുടെ താല്പര്യവും ഉണ്ട്. അതുകൊണ്ടാണ് മാത്യു ടി തോമസിനെ പോലെ മറ്റു വിധത്തിൽ ഒരു അഴിമതിക്ക് കൂട്ട് നിൽക്കാത്ത ഒരാൾ പോലും ഇദ്ദേഹത്തിന് അനുകൂലമായൊരു നിലപാട് എടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒന്നോ രണ്ടോ മെത്രാമാർ വിചാരിച്ചാൽ ഒരു അഴിമതിക്കാരനായ മന്ത്രിയെ താങ്കിർത്താൻ പറ്റുമോ? ഇവിടെ ആന്റണി രാജു പറഞ്ഞ എല്ലാ അഭിപ്രായത്തോടും ഞാൻ 100% യോജിക്കുകയാണ്. തോമസ് ചാണ്ടി പണം കൊടുത്ത് എൻ സി പി എന്ന് പറഞ്ഞൊരു ചെറിയ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം എൻ സി പി ആയിട്ട് ഒരു ബന്ധമുള്ള ആളല്ല, ഇദ്ദേഹം ഡി ഐ സി കാരനായിരുന്നു. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇദ്ദേഹം ആലപ്പുഴയിൽ സി പി ഐയുടെ അടുത്ത് സീറ്റ് ചോദിച്ചാണ് ആദ്യം വരുന്നത്. അതറിയാമോ, 2006 തെരഞ്ഞെടുപ്പിൽ അത് ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെതിരെ മത്സരിക്കാൻ സി പി ഐ ആഫീസിൽ വന്ന് സീറ്റ് ചോദിച്ചു. ആ പണം മുഴുവൻ അദ്ദേഹം ചെലവഴിച്ചുള്ള പാർട്ടിയുടെ ഫണ്ടിലേക്കും അദ്ദേഹം പണം തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സമ്മതിച്ചില്ല. അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു, ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് വിട്ടു. അതായിട്ടാണ് അദ്ദേഹം ഡി ഐ സിയിൽ ചേർന്ന് നമ്മുടെ ഡോക്ടർ കെ സിക്കെതിരെ മത്സരിച്ചത്. കെ സി തിരുവനന്തപുരം പാർലമെന്റ് ഈ ഇടത് മുന്നണിയിൽ തന്നെ ഇല്ല അബദ്ധം പറ്റി ഞങ്ങൾ അതിന് നടപടിയെടുത്തല്ലോ. ബന്ധപ്പെട്ട ഇല്ല ബെന്നറ്റിനെ തന്നെ എന്റെ വിനു നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ബെന്നറ്റിനെ സി പി ഐക്കാരെ കണ്ടുപിടിച്ചല്ല, ബെന്നറ്റിനെ പിണറായി വിജയനും സംഘവും കടകംപള്ളി സുരേന്ദ്രൻ കൂടി കണ്ടുപിടിച്ച് സി പി ഐയുടെ പെടലേക്ക് വെച്ചതാണ്. അയാൾ സി പി ഐക്കാരനുമല്ല, സി പി ഐ അനുഭാവികൾ. അദ്ദേഹം സി പി എം അനുഭാവിയായിരുന്നു. സി പി എമ്മിൻ്റെ ഒരു പ്രതിയായിട്ട് പി എസ് സി മെമ്പർ ആയിരുന്ന ആളാണ് ബെന്നറ്റ് എബ്രഹാം. അദ്ദേഹത്തെ സി പി ഐക്കാർ സി പി എംകാർ
തന്ത്രപരമായിട്ട് സി പി ഐയുടെ പെട്ടിലേക്ക് വെച്ചാണ്. സി പി ഐയിലെ കുറച്ച് മൂന്ന് പേർക്ക് അതിന് പൊള്ളലേറ്റു എന്നുള്ളതാണ്. സി ദിവാരൻ അടക്കമുള്ള ആളുകൾ വലിയ വില കൊടുക്കേണ്ടി വന്നു. രണ്ടുപേരും പാർട്ടി വിട്ടുപോയി, ഒരാൾ ബി ജെ പിയിലേക്ക് പോയി, ഒരാൾ സി പി എമ്മിലേക്ക് പോയി. കറക്റ്റ് സ്ഥലത്തേക്ക് തന്നെ പോയി ഓരോരുത്തരും. സി ദിവാരൻ തെറ്റിനിരുത്തി പാർട്ടിക്കകത്ത് തുടരുകയാണ്. ഇതിനൊക്കെ ഓരോ പാർട്ടിക്കും ഓരോ അബദ്ധങ്ങൾ ഓരോ കാലത്ത് പറ്റുമല്ലോ. ഞാൻ അതിനെ അന്യായീകരിച്ച് പറയല്ല. ബെന്നറ്റ് അബ്രഹാമിന് സീറ്റ് കൊടുത്ത അന്ന് മുതൽക്കാരെ എതിർത്ത ആളാണ്, ഞാൻ പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് എതിർത്ത ആളാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ പാർട്ടിയുടെ പല നേതാക്കന്മാരും പറഞ്ഞ് നിങ്ങൾക്ക് ശശി തരൂരിനെ ജയിപ്പിച്ചേ തീരുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വഴങ്ങിയില്ല. കാരണം ശശി തരൂർ ജയിച്ചാലുള്ള അപകടം ഇത്രേ ഉള്ളൂ. ശശി തരൂർ നല്ലൊരു യോഗ്യനായിട്ടുള്ള ആളാണ്. അദ്ദേഹം ജയിക്കട്ടെ, അദ്ദേഹം ജയിച്ചെത്താണ്. ഒരു കോൺഗ്രസ്സുകാരെ ജയിക്കൊണ്ടെന്ന് തരാറില്ല. പക്ഷേ ബെന്നറ്റ് അബ്രഹാമിനെ പോലെ ഒരാൾ ജയിച്ചിരുന്നെങ്കിൽ അത് സി പി ഐക്ക് എക്കാലത്തേക്കും വലിയ അപമതിപ്പുണ്ടാക്കുമായിരുന്നു. അദ്ദേഹം തോറ്റപ്പോൾ സന്തോഷിച്ച ആളാണ് ഞാൻ. അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടപ്പോൾ സന്തോഷിച്ച ആളാണ്. കാരണം അപ്പോഴല്ലേ പാർട്ടി നേതാക്കന്മാർ തെറ്റിതിരുത്തുകയുള്ളൂ. നേരെ മറിച്ച് ബെന്നറ്റ് അബ്രഹാം ജയിച്ചിരുന്നെങ്കിൽ എന്തായാലും സ്ഥിതി. ബെന്നറ്റ് അബ്രഹാം ജയിച്ചെങ്കിൽ നമ്മുടെ നേതാക്കന്മാർ വിചാരിച്ചാൽ അവർ ചെയ്ത തെറ്റ് ശരിയാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ തെറ്റ് തെറ്റാണെന്ന് ജനങ്ങൾക്ക് നേതാക്കന്മാർക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ്, ജനങ്ങൾ ബെന്നറ്റിനെ തോപ്പിച്ചപ്പോഴാണ് സീറ്റ് ചോദിച്ച ആളാണ് ചാണ്ടി. അല്ല, സി പി ഐയുടെ അടുത്ത് സീറ്റ് ചോദിച്ച് വന്ന ആളാണ്. എനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ അതുകൊണ്ട് പറഞ്ഞത് സി പി ഐക്കാർ സമ്മതിച്ചില്ല. ആലപ്പുഴയിൽ അന്ന് ടി പുരുഷോത്തമനായിരുന്നു സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞു ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു വിട്ടു. അതാണ് നടക്കാതെ പോയത്. അല്ല, അതുകൊണ്ടാണ് അദ്ദേഹം കുട്ടനാട്ടിൽ പോയി മത്സരിച്ചത്. അദ്ദേഹം ധാരാളം പണം ചെലവഴിച്ചിട്ടാണ് ഡോക്ടർ കെ സിയെ തോൽപ്പിച്ചത്. അല്ലെങ്കിൽ കെ സി ജയിക്കേണ്ടതാണ്. കെ സി നല്ല ജനവിധിയുള്ള ആളാണ്, നാട്ടിൽ നല്ല സ്വീകാര്യത ഉള്ള ആളാണ്. അദ്ദേഹം അതിൻ്റെ തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഇവർ എല്ലാവരും തോറ്റ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹമാണ് ജയിച്ചത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ആകെ രണ്ടുപേർ ജയിച്ചു. ഒന്ന് പി സി ജോർജും മറ്റത് ഡോക്ടർ കെ സിയുമായിരുന്നു. പി ജെ ജോസഫ് വേറെ തോറ്റ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ കെ സി ജയിച്ചത് എന്തുകൊണ്ടാണ്? കെ സിക്ക് അത്രയും ജനപിന്തുണ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. പക്ഷേ കെ സിക്ക് അത്ര പണം പിന്തുണ ഇല്ലായിരുന്നു. പണം കുറവായതുകൊണ്ടാണ് കെ സി പിന്നത്തെ തവണ തോറ്റുപോയത്. പണം ചാണ്ടിയിടയിൽ സുലഭമായിരുന്നുകൊണ്ട് സി പി എമ്മിലെ മറ്റും ഇടതുപക്ഷ പാർട്ടികളുടെയൊക്കെ ഈ പ്രവർത്തകർക്ക്, അതുപോലെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഈ ശാഖ സെക്രട്ടറിമാർക്ക് പ്രസിഡന്റുമാർക്ക് എല്ലാവർക്കും പൈസ വാരി വലിച്ച് വിതരണം ചെയ്തു. ധാരാളം പണം ചെലവഴിച്ചു. അതുകൊണ്ടല്ലേ കെ മുരളീധരൻ തോറ്റ തെരഞ്ഞെടുപ്പിൽ. ഈ ചാണ്ടി ജയിച്ച എന്തുകൊണ്ടാണ്? മുരളീധരന് ജനപിന്തുണ ഇല്ലാത്തതുകൊണ്ടല്ല. മുരളീധരൻ്റെ മറ്റേ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാനല്ല അറിയുള്ളൂ. ചാണ്ടിയുടെ കയ്യിൽ പണമുണ്ട്, ഇതാണ് സംഭവം. അപ്പോൾ ഈ ജോസഫ് മാർത്തോമം എത്ര പുലിത്തേടെയും പണത്തിൻ്റെയും പിൻബലമാണ് ചാണ്ടി ഇപ്പോഴും മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാതെ നിൽക്കുന്നതിൻ്റെ രഹസ്യം. ഇത് പറയുന്നത് എനിക്ക് യാതൊരു പേടിയില്ല. ഞാൻ ഈ സുമാരനാരെ പേടിക്കാത്ത, ഞാൻ ഇനി മാർത്തോമം എത്ര പുലിത്തെ പേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരിക്കലും പേടിക്കില്ല. ശ്രീ ഫക്രുദ്ദീൻ അലി, ഓരോരോ മുതലാളിമാരെ കൊണ്ടുവന്ന് സി പി എം വല്ലാതെ വെട്ടിലാവുന്നുണ്ട്. മലപ്പുറത്തെ സംഭവങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ ഈ കാരാട്ട് റസാക്ക് എത്തിപ്പെട്ട വിവാദമറിയാം. ഈ പി വി അൻവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പുക്കാർ അറിയാം. അബ്ദുറഹ്മാനെ കൊണ്ട് ഉണ്ടാകുന്ന പേരുദോഷമറിയാം. കഴിഞ്ഞ തവണ സി പി എം ഇറക്കിയ ഒരുപാട് പേർ അവർക്ക് തന്നെ കുരിശായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ ന്യായീകരിക്കാൻ നിയമസഭ പോലും ഒരു പരിശോധനയും നടത്താതെ പിണറായി വിജയൻ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ കൊട്ടക്കമ്പൂരിലെ ഭൂമി ഇടപാടിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞുവെന്ന് കേൾക്കുക. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം ഒരു തുണ്ട് ഭൂമിയും വാങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബവക സ്വത്ത്, അദ്ദേഹത്തിൻ്റെ അച്ഛനോ മറ്റോ വിലക്ക് വാങ്ങിയ സ്വത്ത്, അത് മകനെന്ന നിലക്ക് ജോയിസ് ജോർജിന് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ഈ വേട്ടയാടലിൻ്റെ ഭാഗമായി ചില പരാതികൾ ഉന്നയിച്ച് അതിലൂടെ ഒരു കേസെടുക്കാനാണ് ശ്രമിച്ചത്. ആ ഭൂമിയുടെ പട്ടയം ഇന്ന് ഇതേ പിണറായിയുടെ കീഴിലുള്ള സബ് കളക്ടർ റദ്ദാക്കി. ഇനി നിയമസഭയിൽ ചാണ്ടിക്കും അൻവറിനും വേണ്ടി വാദിച്ചത് നാം ഓർക്കുന്നുണ്ടാവും. അടിയന്തര പ്രമേയം ബൽറാം അവതരിപ്പിച്ചു. തൊട്ടു പിന്നാലെ ചാണ്ടിക്കും അൻവറിനും പരമാവധി വിശദീകരിക്കാൻ സമയം നൽകി. അവർ പറഞ്ഞല്ലോ ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ എന്ന് അപഹാസ്യമായി പിണറായി പറഞ്ഞിട്ട് പിന്നെയും അദ്ദേഹം പറഞ്ഞതുകൂടി കേൾക്കുക. ബഹുമാനായ തോമസ് ചാണ്ടി വ്യക്തമാക്കി എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. കാര്യമായിട്ടൊന്നും പറയാനില്ലാത്ത ഒരു ഘട്ടത്തിൽ കാടടച്ച് വെടിവെക്കുന്ന ഒരു നിലയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ സർക്കാരോ സർക്കാർ ഏജൻസികളോ എന്തെങ്കിലും നിയമലംഘനം നടത്തിയതായി പ്രമേയ അവതാരകൻ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. സർ, രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങൾ മാത്രമാണ് ഇവിടെ ഉന്നയിച്ചത്. ഇതേ പിണറായിയുടെ കീഴിലുള്ള ആലപ്പുഴ കളക്ടർ ചാണ്ടിയുടെ നിയമലംഘനങ്ങൾ അക്കമിട്ട് നിരത്തി റിപ്പോർട്ട് കൊടുത്തു.
രക്ഷിക്കാനുള്ള അവസാന അടവെന്ന നിലയിൽ എ ജിയുടെ നിയമോപദേശം തേടിയപ്പോൾ നിയമസാധുതയുള്ള റിപ്പോർട്ടാണ് നടപടി വേണ്ടിവരുമെന്ന് എ ജി നിയമോപദേശം കൊടുത്തു. രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമെന്ന് പറഞ്ഞതാണ്. അൻവറിൻ്റെ കാര്യത്തിൽ ഇതേ പിണറായിയുടെ കീഴിലുള്ള ഈ കോഴിക്കോട് കളക്ടർ പറഞ്ഞിരിക്കുന്നു, പരിസ്ഥിതി ദുർബല പ്രദേശത്താണ് പാർക്ക്. ഇയാളുടെ അനുമതിയില്ലാത്ത നിർമ്മാണ പ്രവർത്തകരുടെ കാര്യം അതത് അധികാരികൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇയാൾ സർവരെയും പറ്റിച്ചുകൊണ്ട് ഈ ഏക്കർ കണക്കിന് ഭൂമി, പരിധിക്കപ്പുറമുള്ള ഭൂമി സ്ക്വയർ ഫീറ്റിൽ എഴുതി വെച്ചത് പുറത്തു വരുന്നു. അതും തെറ്റാണെന്ന് സമ്മതിക്കേണ്ട അവസ്ഥയിലേക്ക് പിണറായി എത്തിച്ചേരുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ പിണറായി ഇതൊന്നും അറിയാതെ വായി വരുന്നത് വിളിച്ചു പോവുകയാണോ നിയമസഭയിൽ ഈ നിയമലംഘകരെ സംരക്ഷിക്കാൻ? ഇനി ഒരു ലിബറൽ ജനാധിപത്യ സംവിധാനം കമ്മ്യൂണിസ്റ്റ് ആ സംവിധാനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ഇലക്ഷൻ സമയം എന്ന് പറഞ്ഞാൽ ആത്യന്തിക ഇലക്ഷൻ ആണല്ലോ തീരുമാനിക്കുന്നത്. ഇലക്ഷൻ സമയത്ത് വിവിധ വിഭാഗങ്ങളുടെ വോട്ടും അതാത് പ്രദേശങ്ങളിൽ പാർട്ടിക്ക് വോട്ടുണ്ട് പോലും 5,000 വോട്ട് അഡീഷണൽ കളക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ അവർക്ക് അവിടെ ജയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പല ആളുകളെയും സ്ഥാനാർത്ഥിയാക്കുന്നത്. ഇപ്പോൾ എൻ്റെ ബാലുശ്ശേരിൻ്റെ അടുത്തുള്ള പ്രദേശമാണ് താമരശ്ശേരി. സാധാരണ ഈ കൊടുവള്ളി മണ്ഡലം എന്ന് വെച്ചാൽ ഇവരുടെ കോട്ടയാണ്, ലീഗിൻ്റെ ഉരുക്ക് കോട്ടയാണ്. അവിടെ ഒരു LDF അവിടെ പിന്നെ ശക്തരായിട്ട് പാർട്ടിക്ക് ഇടയിൽ പലപ്പോഴും മത്സരിച്ച് തോറ്റാണ്, പലപ്പോഴും തോറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, ആ ഇലക്ഷൻ നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ ഇവിടെ നിന്ന് ചർച്ച ചെയ്താൽ ഒരു ആര് ജയിക്കും എന്ന് പറയാൻ പറ്റാത്ത കേരള അങ്ങേയറ്റ അനിശ്ചിതത്വം നിറഞ്ഞ ഒരു ഇലക്ഷനായിരുന്നു ജിഷ കേസ് വരെ ആ ഇലക്ഷൻ. അവിടെ മാത്രം ഉമ്മൻചാണ്ടി വികസന രംഗത്താണെന്ന് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഈ സജ്ജാ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ ആ സന്ദർഭത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുക എന്നുള്ളത് ജനാധിപത്യ സംവിധാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നിട്ട് അവർ ചെയ്യുന്ന എല്ലാ നിയമലംഘനങ്ങളും ഇങ്ങനെ ഉളുപ്പില്ലാതെ നിയമസഭയിൽ നിന്ന് പിന്തുണയ്ക്കും. അല്ല, മുന്നണിയുടെ ഭാഗമായ MLA ആരോപണങ്ങൾ വരുന്ന സമയത്ത് അവർ കാര്യങ്ങൾ ക്ലിയർ ആക്കി അവരെ പേരും പറയണം. ഇതൊരു വല്ലാത്ത കുരുക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മേലുള്ള വലിയ ജനാധിപത്യത്തിന്റെ അല്ല മാവോയിസ്റ്റുകളെ പോലെ തോക്കെടുത്തോണോ, അതിനെക്കാട്ടും നല്ല ഈ ജനാധിപത്യത്തിന്റെ ഭാഗമായി നിൽക്കുക. അതേസമയം തന്നെ കലക്ടർ അനുപമേനെ പോലെയുള്ള ആളുകൾക്ക്, കോഴിക്കോട് കലക്ടറിനെ പോലെയുള്ള ആളുകൾക്ക് അവർക്ക് കൃത്യമായി പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കുന്നു. അത് നിഷേധിച്ചെങ്കിൽ ഇവരെ സ്ഥലം മാറ്റി അങ്ങനെ നടപടിയെടുക്കുന്നതിന് മൂന്നാറിൽ സ്ഥലം മാറ്റം നടന്നല്ലോ, എന്തുകൊണ്ട് മൂന്നാറിൽ സ്ഥലം മാറ്റം വന്ന് പുതിയ വന്നാൽ അതിൽ വലിയ നടപടി എടുത്തല്ലോ. ഇനി കേൾക്കാം അതിന്റെ ബാക്കി, നമുക്ക് നോക്കാം. സ്ഥലം മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. ഒരു വിശ്വാസത്തിന്റെ ഒരു അടിത്തറയില്ലാത്ത രണ്ട് ഇരുമ്പ് കമ്പികൾ കൊണ്ടുണ്ടാക്കിയ അധിക ചിഹ്നം എടുത്തു കളഞ്ഞപ്പോൾ കുരിശിന് വേണ്ടി വീറോടെ വാദിച്ച് അത് മുഴുവൻ തകിടം മറിച്ച ആളാണല്ലോ ഈ മഹാൻ. അല്ല വേറൊരു കുരിശിന്റെ കാര്യം എന്താണ്? കുരിശ് അവിടെ പൊളിച്ചതിനല്ല, ഇദ്ദേഹം വലിയ മീഡിയ കവറേജ് കൊടുത്ത് ആ കുരിശ് പൊളിച്ചപ്പോ ആ കുരിശ് വീണ സമയത്ത് ആ കുരിശിനെ സപ്പോർട്ട് ചെയ്യാത്ത കുരിശിനെ ക്രിസ്ത്യാനിറ്റി വലിയ ചിഹ്നമാണ്. സപ്പോർട്ട് ചെയ്യാത്ത ക്രിസ്ത്യാനികളുള്ളിൽ പോലും ചെറിയ വേദന അതാണ് അതാണ് പരസ്യമായി ചെയ്യാൻ ധൈര്യമില്ല. ഒരു വലിയ ജനവിഭാഗത്തിന് വികാരമാണത്. ആ വികാരത്തെ മെനപ്പെടുത്താനുള്ള സമയം നടന്നതിന്റെ ഫലമായിട്ടാണ് ആ രീതിയിൽ ചില നടപടികൾ വേണ്ടി വന്നത്. അതല്ല മറ്റൊന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ആ കുരിശ് പൊളിച്ചതിന് ആർക്കും ഒരു പ്രശ്നമല്ല. പക്ഷെ ആ കുരിശ് പൊളിച്ച രീതി ശരിയായിരുന്നില്ല. അത് ക്രിസ്തു മതവിശ്വാസികളെ മതവികാരത്തില്ല, അത് ജനാധിപത്യത്തിന് പോകേണ്ടതാണല്ലോ. ശ്രീ ആന്റണി രാജു, ഇവിടെ ഈ മുഖ്യമന്ത്രിക്ക് ഒരുപാട് നിയമോപദേശകരുണ്ട്. നമ്മുടെ എൻ്റെയും ആന്റണി രാജുവിൻ്റെ ഒക്കെ പണം കൊടുത്ത് നിർത്തുന്നവരാണ് മാധ്യമ ഉപദേശകർ, നിയമ ഉപദേശകർ. ഇവർക്കെല്ലാം അഡീഷണൽ സെക്രട്ടറി റാങ്ക്, വണ്ടി, ഓഫീസ്, സ്റ്റാഫ്, പണം. ഇനി ജോൺ ബ്രിട്ടാസിനെ പോലെ പണം വാങ്ങാത്ത ഉപദേശകരാണെങ്കിൽ അവർക്ക് പദവിയുണ്ട്, അഡീഷണൽ സെക്രട്ടറിയുടെ പദവി. അതുകൊണ്ടാണല്ലോ ബ്രിട്ടാസിന് പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നത്, ഔദ്യോഗിക ചർച്ചകളിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതും നാം കൊടുക്കുന്ന അധികാരമാണ്. ഇത്ര അധികം ആളുകൾ ഉണ്ടായിരുന്നിട്ടും ഇതുപോലെയുള്ള ഊളത്തരങ്ങൾ എന്തുകൊണ്ടാണ് നിയമസഭയിൽ ഇങ്ങനെ പറയേണ്ടി വരുന്നത്? അല്ല, ഇത് പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിന്നെ ജോയിസ് ജോർജിൻ്റെ കാര്യത്തിൽ നടത്തിയ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ ആദ്യം കാണിച്ചത്. അത് അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പറഞ്ഞ കാര്യങ്ങൾ സമയത്തുള്ള അത് ആ വാക്കുകൾ പരിശോധിക്കുമ്പോൾ തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ജോയിസ് ജോർജിൻ്റെ പിതാവിൽ നിന്നും കിട്ടിയ പ്രോപ്പർട്ടി
അപ്പോൾ പിതാവാണ് യഥാർത്ഥത്തിൽ അന്ന് ആ പ്രോപ്പർട്ടി വേറെ രീതിയിൽ ഇപ്പോഴത്തെ റദ്ദാക്കപ്പെട്ടുള്ള ഉത്തരവാദി പിതാവ് തെറ്റായി സമ്പാദിച്ച പ്രോപ്പർട്ടി ആയിരുന്നു. പക്ഷേ ജോയിസ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ മകന് നൽകിയ പ്രോപ്പർട്ടി എന്നുള്ള നിലയ്ക്കുള്ള ഒരു വിവരം മാത്രമേ അപ്പോൾ മുഖ്യമന്ത്രിക്കുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ജോയിസ് ജോർജ് ചെയ്തൊരു തെറ്റാണെന്ന് അന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് ആ പിതാവ് സമ്പാദിച്ചത് തന്നെ തെറ്റായിട്ടെന്ന് കണ്ടുകൊണ്ടാണ് അത് റദ്ദാക്കപ്പെട്ടത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അന്ന് കിട്ടിയ വിവരം പിതാവിൽ നിന്ന് പുത്രന് കിട്ടിയ പ്രോപ്പർട്ടി എന്നുള്ള നിലയ്ക്ക് അത് പിന്നെ അതിനെ ഒരു ആ രീതിയിൽ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അതിനൊരു ഒരു ഒരു അൻവറിന്റെ കാര്യം, ചാണ്ടിയുടെ കാര്യം, രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം എന്നാണ് പറഞ്ഞിട്ടാണ് കളക്ടറുടെ റിപ്പോർട്ട് ഇപ്പോൾ എജിയും സമ്മതിച്ചിരിക്കുന്നത്. പിന്നെ അതിനകത്ത് ചാണ്ടിയുടെ കാര്യത്തിൽ നമുക്കെല്ലാം അറിയാമല്ലോ, അല്ല ചാണ്ടിയുടെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ, ഈ അനുപമ പുതിയ കളക്ടറുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഈ ഗവൺമെന്റിന് മുമ്പിലുള്ളത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പഴയ കളക്ടർ കൊടുത്ത ഈ ചാണ്ടിയെ ന്യായീകരിച്ചുകൊണ്ട് ചാണ്ടിക്ക് ഒരു കുഴപ്പമില്ല, ചാണ്ടി ചെയ്തത് എല്ലാം ശരിയാണ്, ചാണ്ടി നിയമനം ഇല്ലെങ്കിലും നടത്തിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ ഇതേക്കുറിച്ച് പറയേണ്ടിയിരുന്നത്. എന്നാൽ ഈ ഗവൺമെന്റ് ചാണ്ടിയെ സംരക്ഷിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പുതിയ റിപ്പോർട്ട് വാങ്ങേണ്ട കാര്യമില്ല. പക്ഷെ സ്ഥിതി എന്താണ്, നിജസ്ഥിതി ബോധ്യപ്പെടാൻ വേണ്ടി പുതിയ റിപ്പോർട്ട് വാങ്ങി, ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നിയമോപദേശത്തിന് വിട്ടു, ഇന്നിപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ അറിയാതെയാണോ ഇപ്പോൾ ഈ LDF വിളിച്ചിരിക്കുന്നത്? എനിക്ക് നല്ല ഉറപ്പുണ്ട് 1st തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ചാണ്ടിക്ക് സൂചന കൊടുത്തു, നിങ്ങൾക്ക് പോകേണ്ടി വരും പാർട്ടിയുമായി അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ. പക്ഷേ പാർട്ടി കുറുകെ നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മുന്നണി സംവിധാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും CPM CPI ഒക്കെ തന്നെ ഒരു ഒരു പാർട്ടിയെ പേരിൽ അല്ലെങ്കിൽ ഒരു മുന്നണിയുമായി സഹകരിച്ചിരിക്കുന്ന ഒരു കക്ഷി എന്നുള്ള നിലയ്ക്ക് ആ കക്ഷിയുമായി ബന്ധപ്പെട്ട വിഷയം മുന്നണിയിൽ വെച്ച് തീരുമാനിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു സംശയം വേണ്ട, CPM ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാതെ ഞായറാഴ്ച ഇത്ര അടിയന്തിരമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ യോഗം വിളിക്കിയില്ല. CPM ഒരു രീതി വെച്ചുകൊണ്ട് നോക്കിയാൽ നമുക്കറിയാം CPM ഇക്കാര്യത്തിൽ ഉറച്ച തീരുമാനം എടുത്തു എന്ന് തന്നെയാണ്, മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഉറച്ച തീരുമാനം എടുത്തു തന്നെ എന്ന് തന്നെയാണ് നമ്മളൊക്കെ. രാജു, ഈ വിട്ടി ദിനത്തിൽ April 1 സത്യപ്രതിജ്ഞ ചെയ്ത കായൽ ചാണ്ടി 12th November 12 ഇറങ്ങിപ്പോകുമെന്നാണ് ആനണി രാജുവിന്റെ വിശ്വാസം. 12 നാളെ അദ്ദേഹത്തിന് വിവേകമുണ്ടെങ്കിൽ അല്പമെങ്കിലും രാഷ്ട്രീയ ബോധമുണ്ടെങ്കിൽ, രാഷ്ട്രീയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേകമുണ്ടെങ്കിൽ പുറത്താക്കാതെ അദ്ദേഹം സ്വയം പുറത്തു പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ശ്രീ മുജീബ്, ആ പ്രതീക്ഷ മുജീബിനുണ്ടോ? പിറ്റേ ദിനത്തിൽ മന്ത്രിയായ ചാണ്ടി 12th ഇറങ്ങിപ്പോകുമോ നവംബർ? എനിക്ക് തോന്നുന്നില്ല. കാര്യം അതിനകത്തിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യമേ തന്നെ പറഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വാചകം ആലപ്പുഴയിലെ ഒരു ചാനൽ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ റൂം ചോദിച്ചു വന്നതാണ് ഈ രീതിയിലുള്ള അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളുടെ തുടക്കമെന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടാമതായിട്ട് പറഞ്ഞു, വിനൂബി ജോണിൻ്റെ ബന്ധുവിന് അവിടെ KSRTC സ്റ്റാൻഡിംഗ് കൗൺസിൽ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തതിനെ തുടർന്നാണെന്ന് പറഞ്ഞു. ഏഷ്യാനെറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ ഉയർത്തിക്കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ കളക്ടർക്കെതിരെയായി, മൂന്നാമത് കളക്ടർക്കെതിരെയായി, ഇങ്ങനെ നിമിഷം തോറും ഓന്തിൻ്റെ കൂട്ട് നിറം മാറിക്കൊണ്ടിരിക്കുന്ന തോമസ് ചാണ്ടി എങ്ങനെ രാജിവെക്കും? കെട്ടി അപാരം തന്നെയാണ്. ഒരു എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും അവസാനമായിട്ട് വിനൂബി ജോൺ ഇതിനകത്തിൽ ഇപ്പൊ വരാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്, അത് ഇതേവരെ ആരും തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ശ്രീ തോമസ് ചാണ്ടി, അദ്ദേഹത്തിന്റെ കുവൈറ്റ് ചാണ്ടി എന്ന് അറിയപ്പെടുന്നത്, അദ്ദേഹം അധികാരം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം പാർട്ടി പരിപാടികൾക്കൊന്നും പോകാറില്ല, പക്ഷെ സഭയുടെ പരിപാടികളിൽ കൃത്യമായിട്ട് അദ്ദേഹം പോകാറുണ്ട്. അദ്ദേഹം ഇതിന് ശേഷം മന്ത്രിയായതിന് ശേഷം കുവൈറ്റിലൊന്ന് പോയി. അതായത് കുവൈറ്റിൽ പോയത് അദ്ദേഹം പോയത് May 27 ശേഷമാണ്, 28-29 ആകാം. അദ്ദേഹം എങ്ങനെ പോയെന്നറിയാമോ? ഏകദേശം 7-8 അവിടെ കാലം ഉണ്ടായിരുന്നു. ഈ ഒരു മന്ത്രി, അദ്ദേഹം ആരോ ആയിക്കോട്ടെ, ഒരാൾ വിദേശത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് പലതരത്തിലുള്ള വിസയുണ്ട്. ഒന്ന്, മന്ത്രിമാർക്കൊക്കെ സാധാരണ ഡിപ്ലോമാറ്റിക് വിസയുണ്ട്, ചിലർക്ക് ജോബ് വിസയുണ്ട്, ചിലർക്ക് റെസിഡൻസ് വിസയുണ്ട്, ചിലർക്ക് വിസിറ്റിംഗ് വിസയുണ്ട്, ഇനി അതല്ലെങ്കിൽ മറ്റൊരു വിസ ഹജ്ജ് വിസയുണ്ട്. എന്തായാലും തോമസ് ചാണ്ടി പോയത് ഹജ്ജ് വിസയിലല്ല, വിസിറ്റിംഗ് വിസയിലല്ല, ഡിപ്ലോമാറ്റിക് വിസയിലല്ല, ഡിപ്പെൻഡന്റ് വിസയിലല്ല, പിന്നെ രണ്ട് വിസയിലാണ് തോമസ് ചാണ്ടി പോകാൻ സാധ്യതയുള്ളത്. ഒന്ന് ജോബ് വിസ, അല്ലെങ്കിൽ റെസിഡൻസ് വിസ. ജോബ് വിസയിൽ പോകണമെങ്കിൽ ഒരു മന്ത്രിക്ക് ഒരു കാരണവശാലും ജോബ് വിസയിൽ പോകാൻ കഴിയില്ല. കാര്യം അദ്ദേഹം തൊഴില് ചെയ്യാൻ പാടില്ല, മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം മറ്റു തൊഴിലുകൾ ചെയ്യാൻ പാടില്ല. റെസിഡൻസ് വിസയാണെങ്കിൽ അതീവ ഗുരുതരമായ സത്യപ്രതിജ്ഞാലംഘനവും ഭരണഘടനാലംഘനവുമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. റെസിഡൻസ് വിസ ഇഷ്യൂ ചെയ്യുന്നത് NRI സ്റ്റാറ്റസ് ഉള്ളവർക്ക് മാത്രമാണ്. ഒരു NRI സ്റ്റാറ്റസ് ഉള്ള ഒരാൾ ഒരു കാരണവശാലും ഇന്ത്യയിലെ നിയമം അനുസരിച്ചുകൊണ്ട്, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അനുസരിച്ചുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരാൻ പാടില്ല. അദ്ദേഹം
എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പാടില്ല, അദ്ദേഹം മന്ത്രിയാകാൻ പാടില്ല. അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ്. 15 വർഷക്കാലത്തെ എടുക്കുന്ന നിലപാടുകളോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട്. ആ പാർട്ടിന്റെ ഉള്ളിൽ പുറത്ത് നിന്നതിന്റെ ശക്തമായ നിലപാടാണ്. പക്ഷെ മുജീബ് ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്തല്ലേ അദ്ദേഹം മത്സരിക്കുകയും മന്ത്രിയാകുകയൊക്കെ ചെയ്ത്? ആ സമയത്ത് എന്തുകൊണ്ട് മുജീബ് ശക്തമായി വന്നില്ല? അങ്ങനെ പലരും ഒരുപക്ഷെ ഞാനും ഒക്കെ ഉണ്ടാവും ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന. നമ്മളെല്ലാം തന്നെയാണ് ഇയാളെ വളർത്തുന്നത്. എന്നോട് ഉത്തരവാദിത്തം നമുക്ക് ഓടാൻ പറ്റില്ല, അത് മുജീബിന് പ്രത്യേകിച്ച് ഓടാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഈ മാർത്തോമ സഭയെ പറ്റി പറയണ്ടേ, കോൺഗ്രസിനോട് ആഭിമുഖ്യമുണ്ട്, അതുണ്ടായിരിക്കാം. പക്ഷേ കുര്യൻ സാറിനോടും അതുപോലെ തന്നെ മാത്യു ടി തോമസ്, ഈ സഭയെ വിശ്വാസികളോട് സഭയ്ക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അതല്ലാതെ വേറെ എന്തെങ്കിലും താല്പര്യത്തിന് പുറത്താണ് ഈ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ വക്കാലെടുത്ത് നിങ്ങൾ അല്ല, ഒരു സഭയെ ആ രീതി കുറ്റപ്പെടുത്തുന്ന എനിക്ക് യോജിപ്പില്ല. ആരാണെങ്കിലും ഞാൻ ഇപ്പൊ എൻ എസ് എസിന്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. അതായത് ഞാൻ ഫക്രദ്ദീൻ സാറിനോട് ഞാൻ ബഹുമാനത്തോടു കൂടി പറയുകയാണ് കാര്യം. ഞാൻ ഇതാരും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് താങ്കൾക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ 2006 അദ്ദേഹം എം എൽ എ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂലം എന്നെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 2011 2016 ഈ യു ഡി എഫിൻ്റെ നേതാക്കന്മാരൊക്കെ എവിടെ പോയിരുന്നു? നമുക്ക് ഇതൊക്കെ പരിശോധിക്കുന്നത് ഈ ആരോപണങ്ങൾ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം തന്നെ പരിശോധിക്കുന്നത്, നമുക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം 181 ദിവസം ഇന്ത്യയിൽ സ്ഥിരമായിട്ട് താമസിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ എൻ ആർ ഐ സ്റ്റാറ്റസ് പോകും. ഇപ്പോഴും ശ്രീ തോമസ് ചാണ്ടി ഇപ്പൊ വിദേശത്തേക്ക് പോകാനായിട്ട് കഴിഞ്ഞ മാസം തയ്യാറെടുത്തു, ഇപ്പോഴും തയ്യാറെടുക്കുകയാണ്. പോകുന്നത് എന്തിനാണെന്ന് അറിയാമോ? അദ്ദേഹം പോകുന്ന ചികിത്സയ്ക്കൊന്നുമല്ല, അദ്ദേഹത്തിന്റെ എൻ ആർ ഐ സ്റ്റാറ്റസ് റെസിഡൻസ് വിസ പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അതാണ് ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. അദ്ദേഹത്തിന് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥൻ ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. അതൊന്നും തന്നെ അദ്ദേഹം തോമസ് ചാണ്ടി ചെയർമാൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ കേരള എന്നാണ് ഞാൻ കണ്ടതാണ്. അതെ അതെ. അതിനേക്കാൾ ശ്രീ വിനു വിജോൺ കഴിഞ്ഞ ദിവസങ്ങളിലെ മുഴുവൻ പത്രങ്ങളിലും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു പരസ്യം അദ്ദേഹം ചെയ്തിരുന്നു, അദ്ദേഹത്തിന്റെ റിസോർട്ട് ചെയ്തിരുന്നു. അതിനകത്തിൽ പറയുന്നത് എന്താ, തുടക്കത്തിലെ പറയുന്നത് എന്താ, കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ചാണ്ടിക്ക് ഷെയറുള്ള ലേക്ക് പാലസ് റിസോർട്ട് വാട്ടർ വേൾഡ് ടൂറിസം കമ്പനി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എത്ര വിരോധാഭാസമാണ്, മന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ട് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് പരസ്യം ചെയ്യുന്നു. മന്ത്രിയുടെ പേരിൽ സർക്കാരിനെതിരെ പരസ്യം, സത്യപ്രജ്ഞാലംഘനമാണ്. മറ്റു മന്ത്രിമാരെ കുറിച്ചും സർക്കാരിനെയും കുറിച്ചും നമുക്ക് ലജ്ജിക്കാം. ശ്രീ വിനോദ്, ഇവിടെ നിങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് വലിയ പിന്തുണയില്ലായിരുന്നു, നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതാണ് പിന്നീട് നിങ്ങൾ ഉയർത്തിയ ആരോപണങ്ങളാണ് സത്യത്തിൽ നിങ്ങൾ സമീപിച്ചപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷിച്ചതും. ഏതാണ്ട് 3 മാസമായി അതിന് പിന്നാലെ പോവുകയും അതിപ്പോൾ കളക്ടറുടെ റിപ്പോർട്ടിലും അത് തന്നെ എ ജി ശരിവെക്കുന്ന അവസ്ഥയിലും എത്തിയത്. ഇനിയിപ്പോൾ തോമസ് ചാണ്ടിക്കെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തിയാൽ ശ്രീ മുജീബ് ചൂണ്ടിക്കാണിച്ചതുപോലുള്ള നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്താം. അത് സംബന്ധിച്ചുള്ള നിരവധി വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അന്വേഷണ ഏജൻസികൾ അക്കാര്യത്തിൽ നടപടിയെടുത്താൽ ചാണ്ടി 8 നിരയിൽ വീണ്ടും പൊട്ടി വീഴുന്നത് കേരളത്തിന് കാണാനാവും. മുജീബ്, ഇപ്പോൾ ശ്രീ വിനോദ്, നിങ്ങൾക്ക് അവിടുത്തെ ജനങ്ങളിൽ നിന്ന് ചാണ്ടിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ അവകാശപ്പെടുന്ന തരത്തിലുള്ള പിന്തുണ ഉണ്ടെന്ന വിലയിരുത്തലാണോ ഇപ്പോഴുമുള്ളത്? വിനു, കൈനഗിരിയിലെ കുട്ടനാട്ടിലെ തന്നെ 12 പഞ്ചായത്തുകളാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്. ഒന്നിൽ തന്നെ ഉള്ള ആൾക്കാരും ഇത് ഈ കാര്യത്തിലൊന്നും അത്ര നല്ല തൃപ്തിയുള്ള ആൾക്കാരല്ല. കാര്യം വേറൊന്നുമല്ല, അദ്ദേഹം കുറച്ച് പൈസ കൊടുക്കുന്നുണ്ടെന്നുള്ള ശരിയാണ്. ചികിത്സാ സഹായമായിട്ട് ചെല്ലുന്നവർക്കും വള്ളംകളിക്കാർക്കും ഒക്കെ പൈസ കൊടുക്കുന്നുണ്ട്, അത് നമ്മൾ എതിരഭിപ്രായമൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് അത് പല രീതിയിൽ അദ്ദേഹം സമ്പാദിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് വേണ്ട വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, മുണ്ടക്കൽ പാലത്തിൻ്റെ പണിക്ക് തീർന്ന് ആ സമയത്തൊരു നിർമ്മാണ ഉദ്ഘാടനം വെച്ചു. ആ നിർമ്മാണ ഉദ്ഘാടനത്തിന് കഴിഞ്ഞ ദിവസം എന്തുകൊണ്ടാണ് ശ്രീമാൻ നമ്മുടെ എം പി കൊടിക്കുന്ന സുരേഷ് പൊട്ടിത്തെറിച്ചത്? എന്താ അദ്ദേഹം ഈ മുണ്ടക്കൽ പാലത്തിന് വേണ്ടി, അതായത് ഞങ്ങളുടെ നാടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവസാനം ആ വേദിയിൽ പോലും മറ്റൊരു മന്ത്രിയെ കൊണ്ട് ഈ എം എൽ എ തോമസ് ചാണ്ടി പറയുകയുണ്ടായി. ഇതിന് മുഴുവൻ കഷ്ടപ്പെട്ടത് ഈ എം എൽ എ ആണെന്ന് പറയുകയുണ്ടായി. അന്ന് പോലും വളരെ സഹതാപത്തോടെ അവിടെ ഇരിക്കുകയും ഇരിക്കേണ്ടി വന്നൊരു മനുഷ്യനാണ് ഈ നമ്മുടെ എം പി. അതിന് ഇദ്ദേഹം ഒന്നും ചെയ്യാതെ എല്ലാം ഞാനാണ് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടി വന്നിരിക്കും. അങ്ങനെയാണ് ആദ്യം നമ്മൾ ഇയാൾക്കെതിരെ ഇയാളെ 8 കാലി മുമ്പിൽ വിളിച്ചുകൊണ്ട് നമ്മളൊരു നോട്ടീസ് ഇറക്കി. അതിനെതിരെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രിവിലേജിൽ കേസുണ്ട്. അങ്ങനെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, വികസനപരമായ ഒരു കാര്യങ്ങളിൽ പോലും അദ്ദേഹം ഇടപെടാറില്ല. അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് കുറേ ഉപജാപ സംഘങ്ങളുണ്ട്,
അവര് നമ്മൾ അവിടെ ഒരു ആവശ്യത്തിന് വന്നുകൊണ്ട് അവർ സോണി ഇങ്ങോട്ട് വിളിക്കും, കുറെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കേൾപ്പിക്കും. ഉണ്ട് സോണി പറയും എല്ലാം റെഡിയാവും, നമ്മൾ അവിടെ ചെയ്തില്ല ഇവിടെ ചെയ്തില്ല കുറെ കാര്യങ്ങൾ പറയാം. പക്ഷെ കൃത്യമായ ഒരു ഫോളോ അപ്പ് ഒരു കാര്യത്തിലും ഇല്ല. എത്രയോ കേസ് കേട്ട് വേണ്ടി നമ്മൾ തിരുവനന്തപുരത്ത് ചെന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കാത്തിരുന്നിട്ടുണ്ടെന്നറിയോ? ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ തന്നിട്ടില്ല. മാർച്ച് 31-ാം തീയതി കുട്ടനാട് പാക്കേജ് നിന്ന് പോകാൻ പോണു, അന്ന് പോലും ഇദ്ദേഹത്തിനോട് ഒരു ശുപാർശ ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ തരാൻ പറഞ്ഞിട്ട് ഇദ്ദേഹം തന്നില്ല. മാത്യു ടി തോമസ് സാറിന് കൊടുക്കാൻ വേണ്ടി ഡി പറയുന്ന പിന്നെ നമ്മുടെ കൈനേരി പഞ്ചായത്തിൽ തന്നെ 4-5 പാടം ക്ലീനിങ് കെട്ടാനുണ്ട്. ആ പാടം കെട്ടാൻ വേണ്ടി ഒരു ലെറ്റർ തരാൻ പറഞ്ഞിട്ട് ഇദ്ദേഹം തന്നില്ല. അന്നാണ് ഈ പ്രവീൺ എന്ന് പറയുന്ന ആൾക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പരസ്യമിന് വിളിച്ച് പറഞ്ഞു, അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി ലെറ്റർ തന്നു, പക്ഷേ അതുകൊണ്ട് പോകേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ കുട്ടനാട് പാക്കേജ് നിന്ന് പോവുകയും ചെയ്തു. കൈനഗരിയിൽ നിന്നല്ല, കുട്ടനാടിലെ ഒരു പഞ്ചായത്തിലും ഇദ്ദേഹം വികസനം കാഴ്ചവെച്ചുവെന്നും പറഞ്ഞൊരു ബോർഡില്ല. പക്ഷേ നമ്മുടെ ജനാധിപത്യത്തിന്റെ ദുരുപയോഗമാണ് അത്തരം ഒരു ജനപ്രതിനിധിക്ക് പണം ആവശ്യത്തിന് കൊടുക്കാനാവുമ്പോൾ വോട്ട് കൊടുക്കാൻ ആളുകൾ തയ്യാറാവുന്നു എന്നുള്ളത്. ഇടവേളയ്ക്ക് ശേഷം എത്താം. ശ്രീ ആനണി രാജു, സത്യത്തിൽ കേരളം മുഴുവൻ സോളാർ റിപ്പോർട്ട് ഇഴകീറി പരിശോധിക്കേണ്ട ദിവസങ്ങളാണ് ഇത്. അത്രത്തോളം ഗുരുതരമാണ് അതിൽ കണ്ടെത്തിയിരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ, വഴിവിട്ടുള്ള പ്രവർത്തനം, ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എങ്ങനെയൊക്കെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കാം, അതെല്ലാം അതിൽ ഉണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ CPM നേതാക്കൾക്കും അതിലെ കത്ത് എലിമെൻറ്റിലാണ് താല്പര്യം. ചർച്ചകൾക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഈ അഴിമതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവരെല്ലാം മറ്റേ കത്തിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും അതിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നതും. ഇവിടെ ഈ കേരളം മുഴുവൻ സോളാർ അഴിമതിയും അതിൻ്റെ മേൽ മുഖ്യമന്ത്രിയും ഒരു പറ്റം മന്ത്രിമാരും ഓഫീസും സ്റ്റാഫും ഒക്കെ നടത്തിയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് നാം ഈ ചാണ്ടിയെ ഇങ്ങനെ ക്രൂശിക്കേണ്ടി വരുന്നതിൽ ഇടതുപക്ഷ സഹയാത്രികനായ ആന്റണി രാജുവിന് വിഷമം തോന്നുന്നുണ്ടോ? അത് വരുത്തി വെച്ച വിനയാണ്? യഥാർത്ഥത്തിൽ ഇത് കേരളത്തിൽ ഇപ്പോൾ സോളാർ കത്തി പടരേണ്ട ഒരു സമയമാണിത്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അവിടെയൊക്കെ യഥാർത്ഥത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ആശ്വാസം പകരുന്നത് സത്യം പറഞ്ഞാൽ തോമസ് ചാണ്ടിയാണ്. ഈ തോമസ് ചാണ്ടിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവരുടെ ഈ ആരോപണ ശരമേറ്റ് നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ ഈ തോമസ് ചാണ്ടി എന്ന് പറഞ്ഞ വലിയ മനുഷ്യനെ പിടിച്ച് നിർത്തി മുമ്പ് നിർത്തിക്കൊണ്ടാണ് പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നല്ലവണ്ണം മനസ്സിലാക്കും. പക്ഷേ നമ്മളെല്ലാവരെയും മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യത്തിനെ സംബന്ധിച്ചിടത്തോളം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, എടുത്തു ചാടി ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുന്ന ഒരാളല്ല. വളരെ അവധാനതയോടുകൂടി നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ച് മുന്നണി ബന്ധങ്ങളിൽ കഴിയുന്നത്ര വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കാതെ വിവേകത്തോടുകൂടി വികാരത്തിന് അടിവപ്പെടാതെ വിവേകത്തോടെ തീരുമാനമെടുക്കുക. അതുകൊണ്ട് തന്നെ ചാണ്ടിയുടെ കാര്യത്തിലാണല്ലോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നാളെ കൊണ്ടൊരു അന്തിമ തീരുമാനം ഉണ്ടാക്കേണ്ടത് അവരുടെ കൂടെ ആവശ്യമാണ്. അല്ലെങ്കിൽ നാളെ ഒന്ന് തിരുക്കപ്പെട്ട് ഈ യോഗം വിളിക്കുന്നത് വിനു കരുതുന്നുണ്ടോ? CPM ഒരു തീരുമാനമെടുക്കാതെ ഇനിയിപ്പോൾ ഏതെല്ലാം അതിനുള്ള ഏതെല്ലാം ഘടകകക്ഷികൾ ഇക്കാര്യത്തിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് ഇവിടെ ശ്രീ മുജീബ് റഹ്മാൻ പറഞ്ഞാലും CPM ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാതെ LDF യോഗം നാളെ ചേരുമെന്നോ അല്ലെങ്കിൽ ഈ കാര്യം ചർച്ച ചെയ്യുമെന്നോ ഇനി വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ ഈ കാര്യത്തിൽ CPM നേരത്തെ നൽകിയ സന്ദേശം വളരെ ക്ലിയറാണ്. അത് ആ സന്ദേശം മനസ്സിലാക്കി NCP തീരുമാനമെടുക്കുന്നില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു NCP തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും എന്ന് NCP അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളെ NCP തീരുമാനിക്കേണ്ടി വരും. ചാണ്ടി വേണോ LDF വേണോ എന്നുള്ളത് നാളെ NCP തീരുമാനിക്കേണ്ടി വരും. ശ്രീ ജയശങ്കർ, ഇനി വേണമെങ്കിൽ വരാവുന്ന ഒരു ന്യായം കോടതി തീരുമാനിക്കട്ടെ എന്നാണ്. അതിനുള്ള പണി അണിയറയിൽ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നാളെ അതിനുള്ള ഒരു സാധ്യത ശ്രീ ജയശങ്കർ തള്ളിക്കളയുന്നുണ്ടോ? കേരള ഹൈക്കോടതിക്ക് രാഷ്ട്രീയ തീരുമാനം വിട്ടുകൊടുത്തുകൊണ്ട് കൈ കഴുകും CPM. ശ്രീ ആന്റണി രാജു, അല്ല ആന്റണി രാജു പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കാനാണ് എൻ്റെ ഹൃദയം പറയുന്നത്. പക്ഷേ എൻ്റെ ബുദ്ധി പറയുന്നത് വിനു പറഞ്ഞതാണ് കൂടുതൽ സാധ്യമാകുക എന്നാണ്. കാരണം ഇതുവരെയും CPM അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കൊണ്ട് 3 മുമ്പ് രാജിവെപ്പിക്കേണ്ടായിരുന്നു. ഇടക്കാല റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ രാജിവെപ്പിക്കേണ്ടായിരുന്നു. അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നാളെയെങ്കിലും രാജിവെച്ചില്ലെങ്കിൽ ഇത് വലിയ നാറ്റക്കേസായിട്ട് മാറുന്നുള്ളതിൽ ആ ഒരു സംശയമില്ല. പിന്നെ 2 കാര്യം ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മാർത്തോമ മെത്ര പോലീസിൻ്റെ കാര്യം പറഞ്ഞില്ല. ഈ മനോരമ ചാനലും പത്രവും ചാണ്ടിയോട് കാണിക്കുന്ന ഒരു ഉദാര മനസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും കുറവ് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ള ചാനൽ മനോരമയാണ്. ഏറ്റവും കുറവ് ഇത് സംബന്ധിച്ച വാർത്തകൾ കൊടുക്കുന്ന പത്രം മനോരമയാണ്. കാരണം മനോരമയ്ക്ക് മാർസിഷ്യാരോടോ ഇടതുപക്ഷ സർക്കാരിനോടോ എന്തെങ്കിലും സ്നേഹം ഉണ്ടായിട്ടില്ല. പിണറായി വിജയനോട് എന്തെങ്കിലും സൗജന്യം ഉണ്ടായിട്ടില്ല. മറിച്ച് ഈ നേരത്തെ പറഞ്ഞ പോലെ മെത്ര പോലീസിൻ്റെ ഇടപെടലുള്ളതുകൊണ്ടാണ്. മനോരമയുടെ ഉടമസ്ഥന്മാരോ സിറിയൻ ഓർത്തഡോക്സുകാരാണെങ്കിലും മാർത്തോമ സഭയുമായിട്ട് വലിയ ബന്ധമാണ് ആ പത്രത്തിനും ആ ചാനലിലും ഉള്ളത്. അതുകൊണ്ടാണ് ഇനി 3 കാര്യം ഞാൻ പറയാൻ വന്നത്. ഇവിടെ മുജി നമ്മുടെ സുഹൃത്ത് ഫക്രുദ്ദീൻ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. അതെ, അത് ഇന്നലെ ചർച്ച ചെയ്തുള്ളൂ. ഇതുവരെയുള്ള ദിവസങ്ങൾ നോക്കിയാൽ എൻ്റെ പൊന്ന ആന്റണി രാജു എത്രയോ കുറവ് ദിവസമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. പോട്ടെ, ഞാൻ പറയാമെന്ന അടുത്ത അവസാനത്തെ കാര്യം ഇതല്ല.
നമ്മുടെ ഇടതുപക്ഷ സംവിധാനത്തിന് മൊത്തത്തിലുണ്ടായിട്ടുള്ള ഒരു ജീർണതയാണ്. ഇപ്പോൾ ടി കെ ഹംസ കൂറുമാറി ഇപ്പോഴത്തേക്ക് വന്നു, ലോനപ്പൻ നമ്പാടം വന്നു, അവരൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ധാർമ്മികത അംഗീകരിച്ചുകൊണ്ട് ഇതിൽ പ്രവർത്തിച്ചവരാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എത്രയോ കൊല്ലം ഇടതു മുന്നണിയുടെ ഭാഗമായിരുന്നു. അവരിതുപോലുള്ള എന്തെങ്കിലും തലവേദന ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. ആ ഇടതുപക്ഷത്തിൻ്റെ ഒരു രീതി, ഇടതുപക്ഷത്തിൻ്റെ സദാചാര മൂല്യങ്ങൾ, ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികത ഉൾക്കൊണ്ടാണ് അവരൊക്കെ പ്രവർത്തിച്ചത്. കോൺഗ്രസ് എസ് നേരത്തെ എൻ സി പി ഉണ്ടായിരുന്നപ്പോൾ അവരൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തി. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഈ പി വി അൻവറിനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ജോയ്സ് ജോർജിനെ പോലും, ഇതൊക്കെ വലിയ ബാധ്യതയായിട്ട് മാറുകയാണ്. തോമസ് ചാണ്ടിയെ പോലുള്ളവർ. ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം, പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിപ്പോൾ ഈ ഫക്രുദ്ദീൻ അലി അടക്കമുള്ള ആൾക്കാരോട് പറയുകയാണ്. അതെന്താ വെച്ചാൽ 1959 സി ജെ തോമസ് എഴുതിയ ഒരു നാടകമുണ്ട്, വിഷവൃക്ഷം. അത് കമ്മ്യൂണിസ്റ്റുകാരെ വളരെ മോശപ്പെടുത്തിക്കൊണ്ട് എഴുതാണ്. സി ജെയുടെ നാടകങ്ങളിൽ ഏറ്റവും കലാമൂല്യം കുറഞ്ഞതും പ്രചരണാംശം ഏറ്റവും കൂടിയതുമായിട്ടുള്ള ഒരു നാടകമാണ്. ഇപ്പോൾ അത് കിട്ടാനില്ല. അത് ഒന്ന് തേടിപ്പിടിച്ച് വായിച്ചു നോക്കുക. സത്യത്തിൽ സി ജെ തോമസ് അന്ന് എഴുതിയ കാര്യങ്ങൾ 60 കൊല്ലങ്ങൾക്ക് ഇപ്പുറം അച്ചട്ടായിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് സി ജെയോട് വലിയ ബഹുമാനം തോന്നുന്നു, സി ജെ തോമസ് എത്ര വലിയ ക്രാന്തദർശിയായിരുന്നു എന്ന്. ഇതുപോലുള്ള മുതലാളിമാർ കടന്നു വരികയും അവർ ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെ അട്ടിമറിക്കുകയും ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പോഴാണ് സി ജെയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. സി ജെ എഴുതിയപ്പോൾ അത്ര ഉദ്ദേശിച്ചിട്ടില്ല. 60 കൊല്ലത്തിന് ഇപ്പുറം വിഷവൃക്ഷം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നു. അത് കുട്ടനാട്ടിൽ തന്നെ പനപോലെ വളർന്നു നിൽക്കുകയും ചെയ്യുന്നു. ഇടവേളയ്ക്ക് ശേഷം എത്താം. ഫക്രുദ്ദീൻ പറയാനുണ്ടോ എന്തെങ്കിലും? രണ്ട് കാര്യമാണ്. മനോരമ എന്ന നിലപാടെടുത്തെന്ന് വെച്ചിട്ട് അത് സഭയുടെ പാർട്ടിയുടെ മേലൊന്നും കെട്ടിപ്പോക്കേണ്ട ആവശ്യമില്ല. മനോരമ കുവൈറ്റും മറ്റും കേന്ദ്രീകരിച്ച് അവരുടേതായ ഒരുപാട് നിലപാടുണ്ട്, അതങ്ങനെ കണ്ടാവും. രണ്ടാമത്തെ കാര്യം, അതിന് ഇദ്ദേഹത്തിന് നാടകമായിരിക്കും താല്പര്യം. ഞാൻ സിനിമ ഒരുപാട് കാണുന്ന ആളാണ്. ദാമോദരൻ മാഷ് സിനിമയിൽ വളരെ കൃത്യമായിട്ട് ഈ നാട് തുടങ്ങിയ സിനിമകൾ വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു ഭൂഷണ ജനാധിപത്യ സംവിധാനത്തിൽ ഞാനും ജയശങ്കർ ഉൾപ്പെടുന്ന ഇടതുപക്ഷക്കാർക്ക് വന്ന ദുര്യോഗമാണ്. അത് പരമാവധി തിരുത്തിക്കൊണ്ട് ചന്ദപ്പൻ എടുത്ത് പോയിരുന്നല്ലോ. ചന്ദപ്പൻ പറഞ്ഞു വേണ്ട, സീറ്റ് വേണ്ട, പക്ഷേ ഞങ്ങൾ തീരു തരില്ല, നിങ്ങൾ മത്സരിക്കേണ്ടതാണ്. പക്ഷേ അതിന് പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ ലാസ്റ്റ് ടൈം ബി എസ് അച്യുതാനന്ദൻ രണ്ടാമത്തവണ മത്സരിച്ച സമയത്ത് എന്ത് സംഭവിച്ചു? 2 സീറ്റിന് ഭരണം പോയി. അതാണ് പ്രശ്നം. അന്ന് അല്ലെങ്കിൽ നിലമ്പൂരും കിട്ടിയായിരുന്നു, പിന്നെ ഈ വണ്ടൂർ ഒരുപക്ഷെ കിട്ടിയായിരുന്നു. അപ്പൊ നമുക്ക് ഭരണം വേണം. ആ രണ്ട് സീറ്റിൽ ഭരണം പോവാതിരിക്കാൻ LDF തന്നെ വിചാരിച്ചാൽ നടക്കുമായിരുന്നു. സ്വയം തോൽപ്പിച്ച ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആ അർത്ഥത്തിൽ കൂടി അല്ല. ആര്യാടന്റെ സീറ്റ് അങ്ങനെയല്ല, ആര്യാടെ വൻഭൂരിപക്ഷത്തോടു കൂടിയാണ് ജയിച്ചത്. അപ്പൊ ഇത്തരം ഫാക്ടർ, ഭരണം വേണമോ അത് രാഷ്ട്രീയം പറഞ്ഞു നിൽക്കണമെന്ന് ചോദ്യം ഉണ്ട്. ഇതില് പരമാവധി ആദർശാത്മകമായി സി കെ ചന്ദ്രപ്പനൊക്കെ ചെയ്ത പോലെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാന. ആ രീതി തന്നെയാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള അബറേഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റാം, കട്ട് ചെയ്ത് മാറ്റണം. ശ്രീ ജയശങ്കർ, അല്ല എനിക്ക് അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ തന്നെ മഞ്ഞളാങ്കുഴി അലി എന്തിനാണ് പുറത്താക്കിയത്? അതിൽ എന്ത് തെറ്റിയതിട്ടാണ്? ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി എന്തിനാണ് പുറത്താക്കിയത്? ആ സീറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിന് അധികാരത്തിൽ തിരിച്ചു വരാമായിരുന്നു. ഇവർ തന്നെ കാലുവാരി തോൽപ്പിച്ച സീറ്റുകളുണ്ടല്ലോ. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ. വെളുപ്പലക്കലിൽ ഞാനിത് താല്പര്യപ്പെടുത്തില്ല. ഞാൻ പറഞ്ഞത് 2011 എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. 2016 ഇതുപോലുള്ള വിഷജീവികൾ എന്തിനു സഹിക്കണം, എന്തിനു ചുമക്കണം, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല? ഇവിടെ ടി കെ ഹംസ വന്ന പോലെ അല്ലല്ലോ, നമ്പാടം മാഷ് വന്ന പോലെ അല്ലല്ലോ, ജോസഫ് ഗ്രൂപ്പ് വന്ന പോലെ അല്ലല്ലോ. എന്തായാലും ശ്രീ ഫക്രുദ്ദീൻ ലജ്ജാകരമാണ് ഈ ഇത്തരം ആളുകൾക്ക് വേണ്ടിയുള്ള ന്യായീകരണം. അതും കേരളത്തിന്റെ നിയമസഭയിൽ നിങ്ങൾ നടത്തുന്നതല്ല, മുഖ്യമന്ത്രി നടത്തുന്നത്. ഈ മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ലെങ്കിൽ അത്തരം ആളുകളെ നിയോഗിക്കണം. വെറുതെ വിഡ്ഢിവേഷം കെട്ടാൻ വിടരുത് അദ്ദേഹത്തെ. അങ്ങനെ തോന്നുന്നുണ്ടോ ശ്രീ ഫക്രുദ്ദീൻ? അല്ല, അത് അദ്ദേഹത്തെ ദുര്യോഗമാണ്. അത്തരം കാര്യം ഇനി തിരുത്തണം. ചന്ദപ്പൻ്റെ നിലപാടാണ് ഇതിൽ നല്ലതെന്ന് എന്നാണ് എൻ്റെ അഭിപ്രായം. കൃത്യമായ നിലപാടുകൾ എടുത്തു പോവുക. പരമാവധി ഇത്തരം ക്യാൻസറുകൾ വന്നാൽ വെട്ടി മാറ്റുക. ആ കൃത്യസമയത്ത് ചിലപ്പം വരും ക്യാൻസർ, ആ സമയത്ത് വെട്ടി മാറ്റാനുള്ള ആർജവം പെട്ടെന്ന് കാണിക്കുക. അതാണ് പ്രധാനം. ശ്രീ മുജീബ് റഹ്മാൻ, ഈ ചാണ്ടിയുടെ കസേര പോകുമെന്ന് ഉറപ്പായപ്പോൾ NCP വല്ല റീഅലൈൻമെൻറ്റ് നടക്കുന്നുണ്ടോ? ഒരു ഭാഗത്തെ വിട്ട്, നിങ്ങളുടെയൊക്കെ ഗ്രൂപ്പിനെ വിട്ട് ഇപ്പുറത്തെ ചേക്കേറിയവർ തിരിച്ചു വരാൻ ശ്രമിച്ചു തുടങ്ങിയോ? അല്ല, ഇതിനകത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തെക്കൊണ്ട് ഇതുവരെ പാർട്ടി തലത്തിൽ ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഈ തോമസ് ചാണ്ടിയുടെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും പാർട്ടിയുടെ സംസ്ഥാന സമിതി പോലും ഇതുവരെ വിളിച്ചു ചേർക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ യാതൊരു തരത്തിലുള്ള ചർച്ചകളും അക്കാര്യത്തിലില്ല. പക്ഷേ ഒരു കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ പാർട്ടിയിൽ ബഹുഭൂരിപക്ഷം പേരും, ഉള്ളവർ ചെറിയ പാർട്ടി ആയിരിക്കാം കേരളത്തിൽ, പക്ഷേ ഉള്ളവരിൽ ബഹുഭൂരിപക്ഷം പേരും തോമസ് ചാണ്ടിക്കെതിരാണ്. തോമസ് ചാണ്ടി പാർട്ടി പിടിച്ചടക്കാൻ ശ്രമിക്കുന്നതിനെതിരാണ്. അങ്ങനെ എതിർത്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകുകയും ചെയ്തത്. അതുകൊണ്ട് ഒരു കാരണവശാലും ബഹുഭൂരിപക്ഷം ആൾക്കാരും തോമസ് ചാണ്ടിക്കെതിരെ നിൽക്കുന്നതുകൊണ്ട് പാർട്ടി തലത്തിൽ, പാർട്ടിക്ക് അക്കാര്യത്തിൽ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം പേരും. പക്ഷേ ശ്രീ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ TP പീതാംബരൻ മാസ്റ്റർ ഇക്കാര്യത്തിൽ തോമസ് ചാണ്ടിയുടെ വലയിൽ വീണിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിൽ വീഴാത്തവരായിട്ട് ആരുമില്ല. എനിക്ക് പീതാംബരൻ മാഷ് ഇങ്ങനെ ഇപ്പം മാത്രമൊന്നല്ല. രാജു
വീണ്ടും ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. വെളുത്ത പുകയാണോ ശ്രീ നാരായണ രാജു ഇപ്പോഴും കാണുന്നത്? വെളുത്ത പുകയ്ക്ക് അല്ലെങ്കിൽ ഈ അടിയന്തരമായിട്ട് ഇങ്ങനെ സി പി എം ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഈ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഞായറാഴ്ച യോഗം എന്തിനാണ് വിളിക്കുന്നത്? അത് മാത്രമല്ല, ഇന്ന് അങ്ങനെയാണെങ്കിൽ ഇന്ന് എൽ ഡി എഫ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ശേഷം പറയാമല്ലോ തോമസ് ചാണ്ടി ഇപ്പോൾ രാജിവെക്കേണ്ട കാര്യമില്ല, തോമസ് ചാണ്ടി കോടതി വിധി വരുന്നത് വരെ കാത്തിരിക്കാം എന്ന് വേണമെങ്കിൽ അവർക്ക് ആ തീരുമാനം എടുത്ത് പറയാനുള്ള ആർജ്ജമുള്ളൊരു പാർട്ടിയാണ് സി പി എം. അങ്ങനെ നമ്മൾ സി പി എമ്മിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ മുന്നണി മര്യാദ പാലിക്കുന്നതിനുള്ള ഏറ്റവും പിന്നെ അതിനെ എന്തുമാത്രം വിട്ടുവീഴ്ച ചെയ്യാമോ അതിൻ്റെ അവസാനം വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നണിക്കകത്ത് ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാകുമ്പോൾ തങ്ങൾ ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്ത് എടുക്കുന്ന അല്ല ശരി, ഒരു മുന്നണി തന്നെ അക്കാര്യത്തിൽ അതിന് നേതൃത്വം കൊടുക്കാൻ തീർച്ചയായിട്ടും ഈ മുന്നണിയെ നയിക്കുന്ന സി പി എം വ്യക്തമായ തീരുമാനം എടുത്തുകൊണ്ടായിരിക്കും നാളെ പിന്നെ എൽ ഡി എഫിൽ വരിക എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി വൈകിക്കുന്നു എന്ന കാര്യം സമ്മതിക്കാം. പക്ഷേ ഈ വൈകിപ്പിക്കൽ മുന്നണി മര്യാദ കൊണ്ടാണോ ചാണ്ടിയുടെ അമിതമായ സ്വാധീന ശക്തി കൊണ്ടാണോ എന്നറിയാൻ നാളെ വൈകുന്നേരം വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. വളരെ നന്ദി ശ്രീ ജയശങ്കർ, ശ്രീ മുജീബ് റഹ്മാൻ, ശ്രീ ആനണി രാജു, ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ വിനോദ് ന്യൂസ് അവറിൽ പ്രതികരിച്ചതിന്. ന്യൂസ് അവർ അവസാനിക്കുന്നു.